മദിരാശിയിൽ ലേഡി മാധവൻ നായർ കോളനിയിൽ എപ്പോഴും തിരക്കായിരുന്ന ഈ വീഥി ഇന്ന് വിജനമാണ്. 16 ജനുവരി 1989 പ്രകൃതി തേങ്ങിക്കരഞ്ഞ പ്രഭാതം. ലിൻവുഡ് അവന്യൂയിലെ 16-ാം നമ്പർ വസതി ഖനീഭവിച്ച ദുഃഖം പോലെ നിന്നു. സ്നേഹിച്ച് കുതിതീരും മുമ്പേ ജനകോടികളുടെ ആരോമിലുണ്ണിയായിരുന്ന ആ വലിയ കലാകാരൻ കാലത്തിന്റെ അണിയറ പോകി. പ്രിയപ്പെട്ടവരെ തനിച്ചാക്കിക്കൊണ്ട്, എല്ലാവരെയും അനാഥരാക്കിക്കൊണ്ട്, ഇഷ്ടജനങ്ങളെ കണ്ണീരിലാർത്തിക്കൊണ്ട് ആ വലിയ മനുഷ്യൻ നമ്മെ വിട്ടു പിരിഞ്ഞു. ജീവിതത്തിന്റെ നാനാമണ്ഡലങ്ങളിൽ നിന്നുള്ള കീർത്തിപത്രങ്ങൾ, ബഹുമതി മുദ്രകൾ, മരുമകൾ മുതൽ ധ്വനി വരെയുള്ള 700-ഓളം ചിത്രങ്ങൾ, കലാസപതിയുടെ ദൈർഘ്യത്തിൽ, ജനപ്രീതിയിൽ, സ്വഭാവ നൈർമല്യത്തിൽ എല്ലാം ലോക റെക്കോർഡുകൾ ഭേദിച്ച് പ്രസിദ്ധിയുടെ അത്യുന്നതങ്ങളിൽ ജ്വലിച്ചു നിന്ന നിത്യഹരിത നായകൻ ഇന്ന് നമ്മുടെ കൂടെയില്ല. കേരളത്തിന്റെ അതിർരേഖകൾ വിട്ട് ദേശീയ ചക്രവാളത്തോളം പൂത്തുലഞ്ഞു ആ ചൈത്രശോഭ. എല്ലാം നിലച്ചു. ചലച്ചിത്ര ചരിത്രത്തിലെ ആ കാലഘട്ടം നമ്മെ സ്വാന്തനിപ്പിക്കുന്ന ഓർമ്മ മാത്രമായി തീർന്നു. വിങ്ങുന്ന ഹൃദയവുമായി കാത്തു നിൽക്കുന്ന ജനാവലി. ഓർമ്മകളിലെ നായകന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിമാനം തിരുവനന്തപുരത്ത്. സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ മായ്ക്കാനാവാത്ത വിധം പതിഞ്ഞുപോയ ആ ചിരി ഇനി കാണില്ല. ഹൃദയത്തെ തൊട്ടുണർത്തുന്ന ആ മധുര ശബ്ദം ഇനി കേൾക്കില്ല. ആ മുഖം ഒരു നോക്കി കാണുവാനുള്ള കരുത്തില്ലാതെ പലരും മാറി നിന്ന് കരഞ്ഞു. അന്തിമോപചാരങ്ങൾ അർപ്പിക്കുവാൻ തടിച്ചുകൂടിയ ജനങ്ങൾക്കിടയിലൂടെ മൃതദേഹം BJT ഹാളിലേക്ക്. ജനവീജിയെ നിയന്ത്രിക്കുവാനുള്ള നിയമപാലകരുടെ തീവ്രമായ ശ്രമം. അവസാനമായി ആ ശരീരം ഒരു നോക്ക് കാണുവാനും ആദരാഞ്ജലികൾ അർപ്പിക്കുവാനും വിവിധ തുറകളിലുള്ളവർ വെമ്പൽ കൊണ്ടു. സഹപ്രവർത്തകർ, പൊതുപ്രവർത്തകർ, പൊതുജനങ്ങൾ, പിറന്ന മണ്ണിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു. മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള പുഷ്പാലങ്കൃതമായ പ്രത്യേക വാഹനം ദേശീയ പാതയിലൂടെ മുന്നോട്ട്. റോഡിനിരുവശവും തിങ്ങിവിങ്ങുന്ന ജനപതി. കേഴുക പ്രിയനാഥേ, വിശ്വപ്രശസ്തനായ നിന്റെ പുത്രൻ അന്ത്യവിശ്രമത്തിനായി ഇതാ നിന്റെ മടിയിലെത്തിയിരിക്കുന്നു. ജന്മദേശമായ ചിറയൻകീഴിൽ മൃതദേഹം എത്തിയപ്പോൾ ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. മണ്ണിൽ നിന്ന് വന്നവൻ മണ്ണിലേക്ക്, അയച്ചവനിലേക്ക് അവനിതാ തിരിച്ചു പോകുന്നു. പ്രിയപ്പെട്ടവരെ വിടാ. Thank you.
മലകളും പുഴകളും കൈത്തോടുകളും നിറഞ്ഞ മനോഹരമായ മലയാളക്കര അനാദിയായ നാദബ്രഹ്മത്തെ ഏറ്റുവാങ്ങുന്ന അനന്തമായ നീലാകാശം പശ്ചിമഘട്ടം ഇവിടെ മൂകസാക്ഷിയായ കാവൽക്കാരനാണ് പൂക്കളും കിളികളും കൈത്തന്നലും വസന്തത്തമാടി വിളിക്കുന്നു ഇവിടെ ഈ ഹരിതഭൂമിയിലൂടെ ഞാൻ എന്തോ തേടി പലായനം തുടരുന്നു ജന്മജന്മാന്തരങ്ങളായി നമ്മൾ സത്യത്തെ കണ്ടെത്താനുള്ള ഈ അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കും എന്താടോ ഉറപ്പായി സ്വാമി ശരണം ഗുഡ് മോർണിംഗ് എന്താടോ ഒന്ന് പരിങ്ങുന്നത് ആരാ മുറിയിൽ താമസിക്കുന്നത് അത് നമ്മുടെ ശബരി സാറാ അതെ ഏത് ശബരി കവിയോ ഒന്ന് പറഞ്ഞോടത്തെ ആരായാലും ശരി ജഡ്ജിയും കുടുംബം ഇപ്പോഴെത്തും എന്താ ഇതുവരെ മുറി ഒഴിപ്പിക്കാഞ്ഞത് സ്വാമി ശരണം രാവിലെ ഒഴിയാവുന്ന പറഞ്ഞതായിരുന്നു എന്നിട്ടെന്താ അയാൾക്ക് മാത്രം ഇതുവരെ നേരം വിളിച്ചില്ലേ ഇതേ സർക്കാർ ഗസ്റ്റ് ഹൗസാ
ഇവിടെ ചില വ്യവസ്ഥകളൊക്കെയുണ്ട് നിങ്ങൾ ഇവിടത്തെ മാനേജരല്ലേ നിങ്ങൾക്ക് ഇതൊന്നും അറിഞ്ഞൂടെ അതൊക്കെ അയാളെ പോലുള്ള ബുദ്ധിജീവികൾക്കും ബാധകമാ വേഗം പോയി ഒഴിപ്പിക്കണം റപ്പായി പോ സാറേ ഇനിയെങ്കിലും ഒന്ന് ഒഴിഞ്ഞതാ ഒരു വി ഐ പിക്ക് വേണ്ടി ഈ മുറി റിസർവ് ചെയ്തിരിക്കണം നേരത്തെ പറഞ്ഞിരുന്നല്ലേ ഞാൻ യുദ്ധത്തിനൊന്നും വന്നല്ലോ പൊക്കോളാം ഈ തൊപ്പി തലയിൽ ഇരിക്കുമ്പോഴുള്ള ഉത്തരവാദിത്വത്തെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കും അറിയില്ല ഇതൊക്കെ പാടക്കൂടെ ഇതും കൂടി വെച്ചോളൂ നടന്നില്ല വലിച്ചിട്ട് നീ കൈ പോരുത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വി ഐ പേരാണ് എനിക്കറിയോ സ്വാമി ശരണം അറിയില്ല ഓരോരുത്തർക്കും അവനവൻ തന്നെയാ അയ്യപ്പ ഇപ്പൊ മനസ്സിലായി വന്നോളൂ നമസ്കാരം സാർ സാരില്ല കേട്ടാ താങ്ക് യു ഈ ഹാർമോണി എവിടെ വെക്കണ്ടത് അവിടെ വെച്ചേക്കും എന്താ ആ തബലയാണല്ലേ ആ മുറിയുടെ അത്ര സൗകര്യം ഇല്ലാട്ടെ അയ്യോ എന്ത് വേണം വെച്ചാലും ഞാൻ കൊണ്ടുവന്നേരാം തൊട്ടടുത്ത് തന്നെ ആയുർവേദ കട ഉണ്ടേ അപ്പുറത്ത് അണക്കെട്ടും കാടും ഇപ്പുറത്ത് ടൗണും അങ്ങനെയാ ഇവിടെ ഈ തടാകം കാണാൻ ധാരാളം ചെറുപ്പക്കാര് വരും ഈ തടാകം എന്ന് പറഞ്ഞാ ഇപ്പൊ ഈ ഒരു വ്യാധി ഒന്നുമില്ല മണികണ്ഠപിള്ള ഇവിടെ മാനേജരായി വന്നിട്ട് എത്ര വർഷമായി സ്വാമി ശരണം 3 വർഷമായി ഇതിനു മുമ്പ് ചെറുരുത്തി ടിവിയിലായിരുന്നു മലയ്ക്ക് പോകുന്നുണ്ടോ എല്ലാ വർഷവും മുടങ്ങാതെ പോകാറുണ്ട് ഇപ്പൊ പോകുന്നുണ്ടോ ഇല്ല അതിനുശേഷം കാഷായ വസ്ത്രം സ്ഥിരമായിട്ട് സ്വീകരിച്ചു ഇവിടെ അടുത്ത് ക്ഷേത്രമുണ്ടോ ഉണ്ട് കുറച്ച് അകലെയാ ശ്രീരാമന പ്രതിഷ്ഠ വളരെ പ്രസിദ്ധ വിളിച്ചാ വിളിയേക്കുന്ന സ്ഥലമാ അതിനൊരു ഐതിഹ്യമുണ്ട് പിന്നെ പറ കുടിക്കാൻ കാപ്പിയാണോ ചായ മതി സ്വാമി ശരണം റപ്പായി ആ സാറിന് ഊണിന് സ്പെഷ്യലായിട്ട് നല്ല മാനിറച്ചി മാനിറച്ചി അല്ല ഇവിടെ ഈ സാധാരണ ഇറച്ചിക്ക് മാനിന്റെ ഇറച്ചി എന്ന് പറയും വെജിറ്റേറിയൻ മതി ഇവിടെ എനിക്ക് പേടിയ സമയത്ത് മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഇവിടെ എന്റെ ചെവിക്ക് പിടിക്കും ആരെങ്കിലും ഒരാൾ ചെവിക്ക് പിടിക്കണമല്ലോ ഏതായാലും നാട്ടിലേക്ക് വരണമെന്നുള്ള മോടെ ആഗ്രഹം നടന്നല്ലോ വല്ലാത്ത കൊതു ശല്യം ഉണ്ടെന്ന് തോന്നുന്നു എത്ര നാൾ ഇവിടെ കഴിയേണ്ടി വരും തെളിവെടുപ്പ് കഴിഞ്ഞ് കമ്മീഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തേ സ്ഥലം വിടാൻ പറ്റൂ അഴിമതി നടന്നു എന്ന് പറയുന്ന അതേ സ്ഥലത്ത് സിറ്റിംഗ് വെച്ച് സാക്ഷികൾ വിസ്തരിക്കണമെന്നാണ് തീരുമാനം അതുവരെ മാലതിക്ക് കൊതുകടിയും എനിക്ക് ചിലപ്പോൾ മനുഷ്യന്റെ കടിയൊക്കെ കൊള്ളേണ്ടി വരും അല്ല ഇതെന്തായിരുന്നു മിണ്ടാത്ത് വയറക്കാട് ഡാമിന്റെ പണിക്ക് മന്ത്രി സദാശിവൻ ഒരു സ്പെഷ്യൽ ഓർഡർ പ്രകാരം 70 കോടിയുടെ കോൺട്രാക്ട് ATVRNIC കൊടുത്തു എന്ന കാര്യം നമുക്കറിയാം നടന്നതെന്താ PWD റേറ്റ് പ്രകാരം 40 കോടിയുടെ വർക്ക് എസ്റ്റിമേറ്റിൽ വെള്ളം ചേർത്ത് 70 കോടിയാക്കി അതും പഞ്ചായത്ത് തോടിന് പാലം കെട്ടി മാത്രം പരിചയമുള്ള വാർണിക്ക് ഇതൊക്കെ നാട്ടുകാർ പറയുന്നതല്ലേ നമ്മൾ ഏറ്റു പറയണ്ട നാട്ടുകാർക്ക് ഈ കള്ളക്കളിയൊക്കെ നല്ലവണ്ണം അറിയാം ഞാൻ കാര്യം പറഞ്ഞതേ ഉള്ളൂ ഭാസ്കരാ ഭാസ്കരം വിഷയത്തിലേക്ക് വരൂ ബില്ല് പ്രകാരം സർക്കാരിനെ വെട്ടിച്ച രൂപ 1-ഉം 2-ഉം അല്ല 30 കോടിയാ വാറുണ്ണിയും വെട്ടുകുഴിയും മന്ത്രി എല്ലാം കൂടെ വിഴുങ്ങിയിരിക്കുന്നത് അത് നമ്മുടെ പാർട്ടിയുടെ പേരിലും നമ്മൾ അങ്ങനെ പറയരുത് ഭാസ്കര അഥവാ കാശ് വാങ്ങിയെങ്കിൽ തന്നെ അത് നമ്മുടെ ഈ കൊച്ചു പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാ പാർട്ടിക്ക് വേണ്ടിയാണ് പണം വാങ്ങിയതെങ്കിൽ ആ പണം എവിടെ 30 കോടി വിഴുങ്ങിയതാ അങ്ങാടിപ്പാട്ടാ ബാഹുലയനും വാറുണ്ണിയും തമ്മിൽ തെറ്റ് സ്ഥിതിക്ക് അന്വേഷണ കമ്മീഷന് പണി എളുപ്പമാണ്
ബാഹുലയൻ കമ്മീഷൻ മുമ്പാകെ ഹാജരായാൽ നടന്ന കാര്യങ്ങളെല്ലാം തത്ത പറയുന്ന പോലെ പറയും. നിങ്ങൾ ഈ ഞഞ്ഞാമിഞ്ഞാ പറഞ്ഞുകൊണ്ടിരിക്കാതെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാ പറ. നാളെ അന്വേഷണ കമ്മീഷന്റെ സിറ്റിംഗ് ആരംഭിക്കുക. സദാശിവ് മാത്രമല്ല എല്ലാവരും കൂട്ടിലാവും എന്ന് തന്നെ കരുതണം. ജഡ്ജ് രാജശേഖരൻ നായരെ കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അയാൾ അയാളുടെ പണിയെടുക്കും, ഉപ്പ് തിന്നവരൊക്കെ വെള്ളം കുടിക്കുകയും ചെയ്യും. പാർട്ടിക്കുണ്ടായ പേരുദോഷത്തിന് സദാശിവനും വെട്ടുകുഴിയും കാരണക്കാരാണെന്ന് ഞാൻ എവിടെയും പറയും. സെക്രട്ടറിയെ പറ്റി അപഖ്യാതി പറഞ്ഞ ഭാസ്കരനെ സസ്പെൻഡ് ചെയ്യണം. വിഴുപ്പ് അലക്കലല്ല നമുക്ക് ആവശ്യം. രക്ഷപ്പെടാൻ വല്ല മാർഗം ഉണ്ടെങ്കിൽ അത് പറയും. ഓ, രക്ഷപ്പെടുത്തുന്ന ആളുണ്ടല്ലോ വെട്ടുകുഴി. സെക്രട്ടറി വരാതെ ഒന്നും തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യേണ്ടത് വളരെ തന്ത്രപ്രധാനമായ കാര്യങ്ങളാണ്. മന്ത്രി സദാശിവൻ തിരുവനന്തപുരത്ത് ഇപ്പോഴും വിളിച്ചിരുന്നു. അയാൾ ആകെ ബേജാറില്ല. അയാളെ പിടിച്ച് മന്ത്രിയാക്കി ആരാ? അത് നമ്മളൊക്കെ, അതായത് പാർട്ടി, വെട്ടുകുഴി തന്നെ. അല്ലെങ്കിലും കിങ് മേക്കർ ആണല്ലോ വെട്ടുകുഴി. ആണല്ലോ, നല്ല ഭാസ്കര ആണ്. സദാശിവനെ രക്ഷിക്കാൻ എനിക്കറിയാം. സ്വാഭാവികമായും പ്രതിപക്ഷം നമുക്കെതിരാ. പിന്നെ ഭരണകക്ഷിയിലെ ചിലരും ഉള്ളുകൊണ്ട്. ആ, ഉള്ളുകൊണ്ട് അങ്ങനെ പലരും എതിരായിരിക്കും. എന്നാലും സിറ്റിംഗ് ഇറക്കട്ടെ. കോൺട്രാക്ടർ ബാഹുലയം വന്ന് തെളിവ് കൊടുത്താലല്ലേ ആ ജഡ്ജി, എന്താ എടാ പേര്, രാജശേഖരൻ നായർ, സദാശിവന്റെ തലയെടുക്കൂ. വിഷയം കാട് കയറുന്നു. ചീഫ് മിനിസ്റ്ററുടെ ശുപാർശ ഇല്ലാതെ കേന്ദ്ര ഗവൺമെന്റ് കമ്മീഷനെ അയക്കില്ലെന്നുള്ള കാര്യം വ്യക്തമാണ്. ഇപ്പോ അയച്ചിരിക്കുന്നു. അപ്പൊ ചീഫ് മിനിസ്റ്റർ നമുക്കെതിരാണെന്ന് വേണം ധരിക്കാൻ. അതുകൊണ്ട് നമ്മുടെ പാർട്ടിയോ മിനിസ്റ്ററോ അഴിമതി നടത്തിയിട്ടില്ല എന്ന് തെളിയിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. അതിന് നമ്മുടെ പാർട്ടിയിലെ എല്ലാ ആൾക്കാരും ആത്മാർത്ഥമായി എന്നോട് സഹകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സെക്രട്ടറി പറഞ്ഞത് ശരിയാണ്. വ്യക്തമായ ഒരു പോംവഴി കണ്ടില്ലെങ്കിൽ സദാശിവന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല പാർട്ടിയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും. അവർ കൊണ്ടുവരട്ടെ, എത്ര ജഡ്ജിമാരെ വേണം കൊണ്ടുവരട്ടെ, ബാഹുലയം വന്ന് തെളിവ് കൊടുക്കാതെ ഏതായാലും കാര്യങ്ങളൊന്നും നടക്കുമല്ലോ. ബാഹുലയം വരുമെന്ന് നമുക്കറിയാം. സദാശിവനെ ഒന്നും അവർക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ശേഖർജിയോ, നമസ്കാരം. നമസ്കാരം ശേഖർജി. ഞങ്ങൾക്ക് എതിരായിട്ട് മുഖപ്രസംഗം എഴുതി. എന്താ, ഞാനൊരു സത്യമല്ലേ? ആരും ഗവനിക്കാ കിടന്ന ഈ കാര്യം ആദ്യം കുത്തിപ്പൊക്കെ നിങ്ങളാ. ഇങ്ങനെ ഒരു തോക്കടാ പത്രം കയ്യിലുണ്ട്, ആർക്കും എന്ത് എഴുതാ? അങ്ങനെ എല്ലാവർക്കും ഒന്നും എഴുതാൻ പറ്റില്ല വെട്ടുവഴി. എം എൽ എ മന്ത്രിയൊക്കെ ആവാം, പക്ഷെ എഴുതാൻ അക്ഷരാഭ്യാസം എന്നൊരു മിനിമം യോഗ്യത വേണം. ഏതായാലും ശേഖർജി എഴുതി എഴുതി സ്വന്തം കരള് വരെ ഡോക്ടർമാരെടുത്തോണ്ട് പോയി. നമ്മൾ ഇത്രയും വളരുകയും ചെയ്തു. പാവം നിത്യബ്രഹ്മചാരി, ടിബിയും ക്യാൻസർ എയ്ഡ്സ് വരെയും ചികിത്സിച്ച് ഭേദമാക്കാം. മനുഷ്യൻ ആദർശം വന്ന് വിടുവിട്ടാ അവന്റെ കാര്യം പോക്കാം. കിടക്കുമ്പോ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കാൻ കാണില്ല. ശേഖരേട്ടനോ, എന്റെ ഈ താവളം എങ്ങനെ കണ്ടുപിടിച്ചു? ഇടോ കശ്മല, ഞാനിന്ന് കോഴിക്കോട്ടുനിന്ന് തന്നെ അന്വേഷിച്ച് ഒറ്റപ്പാലത്തുള്ള തന്റെ വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പോ തന്റെ അച്ഛനും അമ്മയ്ക്കും വലിയ പരാതി, തന്നെ ഒന്ന് നന്നാക്കി എടുക്കണമെന്നും പറഞ്ഞു. എന്നിട്ട് ചേട്ടൻ പറഞ്ഞു തന്നെ നന്നാക്കിയിട്ട് ഞാൻ ചീത്തയാകാനോ എന്ന് തന്നെ പറഞ്ഞു. എന്നിട്ട് തന്റെ ഈ മാളം കണ്ടുപിടിക്കാൻ പെട്ട പാട്. ഞാനിവിടെ അജ്ഞാതവാസിലാണ് എന്റെ ശേഖരേട്ട. ഈ നോവൽ മുഴുമിച്ച് ഏതായാലും ഞാൻ മടങ്ങും. വാചാലമായ പ്രകൃതി, കൊളാ, പേര് പോലെ തന്നെ മനോഹരമായിരിക്കും. ഓടോ തന്റെ സൃഷ്ടിയും. ശേഖരണ്ട് കഴിക്കാൻ എന്താ വേണ്ടത്? നേരത്തെ പറഞ്ഞാലും ഇവിടെ പോലും കിട്ടൂ. തന്റെ ഒരു ഫോർമാലിറ്റി, ഞാൻ ഭക്ഷണം കഴിച്ചു. അല്ലെങ്കിലും എന്റെ ഭക്ഷണക്കാരൻ തനിക്കറിയാലോ. എന്ത്, തുറന്നു നോക്ക്. തന്റെ ദുർഗുണങ്ങൾക്കുള്ള ഒരു പാരിതോഷികമാ. കൊള്ളാമല്ലോ ഇത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങി സ്നേഹിക്കുന്ന ആർക്കെങ്കിലൊക്കെ കൊടുക്കണ്ടേ ശേഖരേട്ടാ? വേറെ ആരും ഇല്ലല്ലോ കൊടുക്കാൻ. എത്ര കാലം പത്രം നടത്തിക്കൊണ്ടു പോകാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. എനിക്കാണെങ്കിൽ തീരെ വയ്യ. സത്യം പറയുന്നുകൊണ്ട്
പുറമേന്നുള്ള ഭീഷണികൾ വേറെ. എന്റെ ശേഖരേട്ട സ്വർണപാത്രം കൊണ്ട് മൂടിയിരിക്കുന്നു മണ്ണിലെ ശാശ്വത സത്യം. കേട്ടിട്ടില്ലേ? ആ വയലാറിനെ വിട്, വിശേഷാപ്രതിയിലേക്കുള്ള തന്റെ കവിത എവിടെ? അതേ ശേഖരേട്ടനെ പിടിച്ച് നേരത്തെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് കുളിക്കണം. ഈ നേരത്തോ? അതിനൊരു കാരണമുണ്ട്. എന്നെ ഇന്നൊരുത്തം കെട്ടിപ്പിടിച്ചു. അതിന് കുളിക്കണോ? കെട്ടിപ്പിടിച്ചത് ആരാന്നറിയോ? സാക്ഷാൽ വെട്ടുകുഴി. എന്റെ അമ്മോ, എന്നാ കുളിക്കണം? വെറും കുളി പോരാ, എണ്ണയും സോപ്പും തേച്ചൊരു വിശാലമായ കുളി ആയിക്കോട്ടെ. Yes, proceed. കൃഷ്ണയ്യാർ വിശ്വനാഥയ്യർ, കൃഷ്ണയ്യാർ വിശ്വനാഥയ്യാർ, കൃഷ്ണയ്യാർ വിശ്വനാഥയ്യാർ, കൃഷ്ണയ്യാർ വിശ്വനാഥയ്യാർ. സത്യം ബോധിപ്പിച്ചുകൊള്ളാം. സത്യം ബോധിപ്പിച്ചുകൊള്ളാം. സത്യമല്ല മറ്റൊന്നും ബോധിപ്പിക്കില്ല. സത്യമല്ല മറ്റൊന്നും ബോധിപ്പിക്കില്ല. ദൈവം സാക്ഷി. ദൈവം സാക്ഷി. ജലസേചന വകുപ്പിലെ ചീഫ് എഞ്ചിനീയർ ആയിരുന്നു മന്ത്രി സദാശിവൻ. SO 4/84 നമ്പർ പ്രകാരം കോൺട്രാക്ടർ AT വാർണിക്ക് കൊടുത്ത ഡാമിന്റെ കോൺട്രാക്ടിൽ അഴിമതി നടന്നു എന്ന് പറയുന്നത് വസ്തുക്കൾക്ക് നിരക്കാത്തതാണ്. അണക്കെട്ടിന്റെ പണിക്ക് വേണ്ടി തയ്യാറാക്കിയ 40 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ഞാൻ നേരിട്ട് വിശദമായി പരിശോധിച്ച് ശരിയാണെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ജോലിയുടെ അടിയന്തര സ്വഭാവം പരിഗണിച്ച് പൊതു ടെൻഡർ നൽകാതെ തിരഞ്ഞെടുക്കപ്പെട്ട കോൺട്രാക്ടർമാരുടെ ഒരു പാനൽ തയ്യാറാക്കി. അതിൽ ഏറ്റവും കുറഞ്ഞ ടെൻഡർ നൽകിയത് AT വാരുണ്ണിയായിരുന്നു, 70 കോടിക്ക്. AT വാരുണ്ണി ഈ തുകയ്ക്കുള്ള കോൺട്രാക്ട് എടുക്കാൻ അർഹനും യോഗ്യനുമാണെന്നത് കമ്മീഷൻ മുമ്പാകെ ഹാജരാക്കിയിട്ടുള്ള രേഖകളിൽ നിന്ന് വ്യക്തമാണ്. അണക്കെട്ടിന്റെ ജോലിക്ക് ഞാൻ നേരിട്ട് കാലാകാലങ്ങളിൽ മേൽനോട്ടം വഹിച്ചിട്ടുള്ളതുമാണ്. ഈ സാഹചര്യത്തിൽ മന്ത്രി സദാശിവൻ എന്തെങ്കിലും തരത്തിലുള്ള അഴിമതി നടത്തിയെന്ന് പറയുന്നത് സത്യത്തിന് നിരക്കാത്താണെന്ന് ഞാൻ ഈ കമ്മീഷൻ മുമ്പാകെ ബോധിപ്പിച്ചുകൊള്ളുന്നു. മിസ്റ്റർ വിശ്വനാഥയ്യർ, AT വാരുണ്ണി ഇതിനു മുമ്പ് ചെയ്ത ഏറ്റവും കൂടിയ കോൺട്രാക്ട് എത്ര രൂപയുടെയാണെന്ന് പറയാമോ? ഓർക്കുന്നില്ല സർ. ഇവിടെ ഹാജരാക്കിയിട്ടുള്ള ഏതെങ്കിലും രേഖയിൽ നിന്ന് അത് അറിയാൻ കഴിയുമോ? അത് ശ്രദ്ധിച്ചിട്ടില്ല. മിസ്റ്റർ വിശ്വനാഥയ്യർ, വൺ മോർ ക്വസ്റ്റ്യൻ. അണക്കെട്ട് ഉദ്ഘാടനം കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ അടിഭാഗത്ത് നിന്ന് കോൺക്രീറ്റ് പാളികൾ അടന്നു വീണതായ വാർത്ത വന്നിരുന്നല്ലോ, അതേക്കുറിച്ച് എന്ത് പറയുന്നു? ആക്ഷേപം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ മന്ത്രിയും ഞാനും നേരിട്ട് പോയി അത് പരിശോധിച്ചതാണ്. പേപ്പിന്റെ ഒരു ആവരണം മാത്രമേ പോയുള്ളൂ എന്നും തീരെ ആശങ്കയ്ക്ക് വഴിയില്ലെന്നും മന്ത്രി വിശദീകരണ കുറിപ്പ് ഇറക്കിയിരുന്നു. ബാത്റൂമിന്റെ ഗ്ലേസ് ടൈൽസ് അടർന്നു പോയതുപോലെയേ ഇതുള്ളൂ എന്നല്ലേ? അതെ സർ. സദാശിവൻ അസംബ്ലി കഴിഞ്ഞപ്പോ വന്നു ഇന്നലെ. അസംബ്ലിയിലെ ഇന്നലത്തെ കല്ലേറൊക്കെ എങ്ങനെയിരുന്നു? തനിക്ക് വല്ലതും പറ്റിയോ? ഇന്നത്തെ പത്രങ്ങളൊന്നും കണ്ടില്ലേ? അവരുടെ പ്രധാന ഇര ഇപ്പൊ ഞാനാ. എന്റെ ഓങ്ങല്ലൂർ സദാശിവ, ഇതുപോലെ 1000 എൻക്വയറി കമ്മീഷൻ വന്നാലും അത് നമുക്ക് ബുൾഡോസറിന് മുമ്പിൽ പാറ്റ വന്ന പോലെ ഉള്ളൂ. വെട്ടുകുഴി പറഞ്ഞ മാർഗത്തിലൂടെയാണ് ഞാൻ ഇന്ന് വരെ നീങ്ങിയത്. അങ്ങനെ വേണമല്ലോ, സദാശിവനെ മന്ത്രിയാക്കിയ ഞാനല്ലേ. ആ എന്ന് പറയാം. പറയാമെന്നല്ല, ഞാൻ തന്നെ ഈ വെട്ടുകുഴി. കഴിഞ്ഞ 15 കൊല്ലമായി നമ്മുടെ പാർട്ടിയിൽ ആരും എന്റെ സഹായം ഇല്ലാതെ മന്ത്രി കസേര ഇരുന്നിട്ടില്ല. തറവാട് ഭാഗിച്ചു കിട്ടിയ സ്വത്തിന്റെ പകുതി പോലും എനിക്കിപ്പോല്ല. അതാ എനിക്ക് രാഷ്ട്രീയം കൊണ്ടുണ്ടായ നേട്ടം. ഞാൻ കൈക്കൂലി വാങ്ങിയെന്നാ പരാതി. എനിക്ക് ആ പണം തീക്കനലായിട്ടാ തോന്നിയത്. ഞാൻ കയ്യോടെ അത് നിങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്തു, പാർട്ടി ഫണ്ടിലേക്കെന്നും പറഞ്ഞു. വ്യക്തമായൊരു പോംവഴി കണ്ടില്ലെങ്കിൽ രക്ഷയില്ല. മുഖ്യമന്ത്രി നമ്മുടെ കൂടെ നിൽക്കില്ല. പക്ഷെ കൂടുതൽ പേടിക്കേണ്ടത് ആ കോൺട്രാക്ടർ ബാഹുലേനയാ. തെളിവുകളെല്ലാം അയാളുടെ കയ്യിലാ. സദാശിവ, സൂര്യൻ കിഴക്ക് അസ്തമിച്ചു എന്ന് ചിലപ്പോ കേട്ടെന്ന് വരാം. എന്നാലും വെട്ടുകുഴി തോറ്റെന്ന് കേൾക്കില്ല. ബാഹുലേനെ ഞാൻ കൂട്ടിലടയ്ക്കും. ഞാൻ ആ കസ്റ്റംസ് ഓഫീസ് വരെ ഒന്ന് പോവുക. അച്ഛനൊന്ന് വിളിച്ചു പറയണം. എന്താ കാര്യം? ഹോസ്പിറ്റലിലേക്കുള്ള ചില എക്യുപ്മെന്റ്സ് ചേച്ചി അമേരിക്കയിൽ നിന്ന് അയച്ചിട്ടുണ്ട്, അതൊന്ന് ക്ലിയർ ചെയ്യാനാ. ഇതാണോ വലിയ കാര്യം? അത് ഞാൻ ആ കസ്റ്റംസ് കളക്ടറെ വിളിച്ചു പറഞ്ഞ് ശരിയാക്കാവുന്നേ. ഏതായാലും ഇങ്ങനൊരു ആവശ്യത്തിനെങ്കിലും ഡോക്ടറി പടിയൊന്ന് കയറിയല്ലോ. ഇല്ലേ, ഹോസ്പിറ്റൽ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? അതൊരു ബിസിനസ് ആക്കിയിട്ടില്ല. അവിടെയാ കുഴപ്പം. അച്ഛന്റെ മോന്റെ അതുപോട്ടെ. തന്റെ അച്ഛനെ പോലെ മനഃശക്തി ഇല്ലാത്ത രാഷ്ട്രീയക്കാർക്ക് ഊർജം പകരാനുള്ള വല്ല ചികിത്സാവിധിയുണ്ടോ?
തമാശകളാ. എനിക്കിപ്പോ ആവശ്യം മരുന്നല്ല, ഈ ഊരാ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടല. ഞാൻ ചീഫ് മിനിസ്റ്ററെ ഒന്നുകൂടെ കാണാം. ആവനെയാകും പൂവനി നിനക്കാൽ വേദിക പണി തുയർത്തി. മാമോ മാമോ, ഓ ഈ പുസ്തകം ആരുടെയാ? തന്നോട് പാടാനല്ല പറഞ്ഞത്, ഈ പുസ്തകം ആരുടെയാന്നാ ചോദിച്ചത്? വരി കണ്ടിട്ട് മോയിൻകുട്ടി വരുന്നതാവാനാണ് സാധ്യത. അതാ ശബരി സാറിന്റെ. ഞാൻ മറന്നു. എന്താ ഇത്, റെഡിയായില്ലേ? നമ്മൾ വരുമ്പോ ഈ മുറി താമസിച്ചിരുന്നത് ആ എഴുത്തുകാരൻ ശബരിയായിരുന്നു അത്രേ. ഓ, ശബരിയായിരുന്നു. ഇപ്പോഴത്തെ എഴുത്തുകാരിൽ അല്പം ഇൻഡിവിജ്വാലിറ്റി ഉള്ള ആളാ. വളരെ മനോഹര ചില കവിതകളൊക്കെ. നമസ്കാരം സാർ. ഓ, തോമസ് കുട്ടി. ഞാൻ സാറിനെ അന്വേഷിച്ച് നടന്ന് നടന്ന് വലഞ്ഞു. എന്താ ഈ ആഴ്ച കൊലപാതക ഫീച്ചറും തെറിഞ്ഞില്ലേ? സാറിനെ പോലുള്ളവർക്ക് ഞങ്ങളെ കുറിച്ചുള്ള ധാരണ ശരിയല്ല അല്ലേ? തോമസ് കുട്ടി, പാവം ജനങ്ങളിൽ അക്രമവാസന വളർത്താനല്ലേ നിങ്ങളുടെ ഈ പ്രസിദ്ധീകരണങ്ങളൊക്കെ സഹായിക്കൂ. ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് ജനകീയം അല്ലേ? ആ സാറിന്റെ നന്മകളുടെ സൂര്യോദയം എന്ന പുസ്തകത്തിന് ഇനിയും വലിയ അവാർഡുകളൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് കേട്ടല്ലോ. അവാർഡുകളൊന്നും പ്രതീക്ഷിച്ചല്ല ഞാൻ എഴുതുന്നത്. തോമസ് കുട്ടി, ഞാൻ ഇതിനുവേണ്ടി പലതും ഉപേക്ഷിച്ചവന്, പക്ഷെ ഇതുവരെ കാര്യമായ എന്തെങ്കിലും എഴുതിയിരുന്നോ? എഴുതിയതൊക്കെ നല്ലതാണെന്നോ എനിക്ക് തോന്നിയിട്ടില്ല. അത് വെറുതെ. ഈ കാലഘട്ടത്തിലെ കവികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ട യുവകവിയാണ് സാറ്. ആരംഗീകരിച്ചു? ഒരു വ്യക്തി ഏറ്റവും ആദ്യം അംഗീകരിക്കേണ്ടത് അയാള് തന്നെയാ. എന്തോ എനിക്കിതുവരെ ഒന്നും കഴിഞ്ഞിട്ടില്ല. ആ അതിരിക്കട്ടെ. സാഹിത്യ രംഗത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന മോഷണത്തെ കുറിച്ചുള്ള സാറിന്റെ അഭിപ്രായം എന്താ? സോറി, ഞാനിപ്പോ ഒരു ഇന്റർവ്യൂവിന് പറ്റിയ മൂഡിലല്ല തോമസ് കുട്ടി. കള കളനാദം
കവിഹൃദയം തുയിലുണരും ധ്രുമദള ഗീതം അഴകിലൊഴുകി പുഴ തഴുകി കളകളനാദം കവിഹൃദയം തുയിലുണരും ധ്രുമദള ഗീതം സുഗമ കലാലയമൊരുക്കി ചലിത ചലിത പാദം സുഗമ കലാലയമൊരുക്കി ചലിത ചലിത പാദം വരുമിൻ പ്രാണസഖി രജനി രാജമുഖി വരുമിൻ പ്രാണസഖി രജനി രാജമുഖി ആൺകുയിലേ തേൻകുയിലേ ആൺകുയിലേ തേൻകുയിലേ ഈ റിപ്പോർട്ട് ആ ലാബിൽ കൊടുത്ത് ഒന്നുകൂടി കൺഫേം ചെയ്തു. യെസ് സർ. ദിനേഷ്. ആ ചേട്ടനാ വരൂ. തനിക്കൊരു കോളും കൊണ്ട് വന്ന ഞാൻ. എന്താ? മധ്യരാജാവ് എം സി പടയത്തിന് അറിയോ? ഇല്ല. എന്റെ ഒരു ഇന്റിമേറ്റ് ഫ്രണ്ടാ. പുള്ളിക്കാരന് കുറച്ച് നാളായിട്ട് ശരീരത്തിന് നല്ല സുഖമില്ല. അപ്പോ ഒരു രണ്ടു മൂന്ന് മാസം ഇവിടം കിടത്തിയത്. ആദ്യം രോഗിയെ ഒന്ന് പരിശോധിക്കട്ടെ, എന്നിട്ടല്ലേ തീരുമാനിക്കുന്ന എത്ര മാസം കിടത്തണമെന്ന്. വല്ല ഹാർട്ടെന്നോ പ്രഷറെന്നോ ഒക്കെ പറഞ്ഞ് ഒന്നോ രണ്ടോ ലക്ഷം രൂപ തട്ടന്നേ. രോഗം കാര്യമായിട്ടൊന്നും കാണത്തില്ല, ഗ്യാസ്ട്രബിളാ. ഒരു ഹാർട്ട് ഓപ്പറേഷൻ നടത്തിയത്. ഗ്യാസ്ട്രബിൾ ഹാർട്ട് ഓപ്പറേഷനോ? ആ എന്താ, ഗ്യാസ് പോകുന്ന അങ്ങോട്ട് പോട്ടോ, തനിക്കെന്താ നഷ്ടം? ലോകത്തൊഴുത്തില്ല അത്ര സോക്കേണ്ട പേരും അങ്ങ് പറഞ്ഞേക്കണം. പിന്നെ തനിക്ക് കാശ് വേണ്ട വാങ്ങി ഇങ്ങനെ നേര്, എനിക്കല്ല പാർട്ടിക്ക്. പായി, മോളുടെ പഠിപ്പൊക്കെ എങ്ങനെയുണ്ട്? അവള് ഇംഗ്ലീഷ് പറയുന്നത് കേട്ട മലയാളം പോലെയാ. ഒരു സംശയം ചോദിച്ചോട്ടെ സാറേ, ഈ പെണ്ണുങ്ങളെ ജഡ്ജി ആക്കാൻ പറ്റില്ലേ? ഉറപ്പായി നേരത്തെ എന്നോട് പറഞ്ഞ മോളൊരു സാഹിത്യകാരിയാക്കാൻ പോകുന്നില്ലേ? അത് അന്നല്ലേ, ഇപ്പൊ ജഡ്ജി സാറിനെ പോലെ ഇംഗ്ലീഷ് പറയുന്നോണ്ട് അവളെ ജഡ്ജിയാക്കാന്ന് വിചാരിക്കുക. ആ അത് പോട്ടെ, ഞാനെന്നാ തിരക്കിൽ ഇവിടുന്ന് പോയപ്പോ ഒരു നോട്ട് ബുക്ക് മറന്നു വെച്ചിരുന്നു. അതുവഴിയുണ്ട്. കിട്ടിയോ? ആ പിന്നെ സാറൊന്നല്ലോ. നമസ്കാരം സാർ. ഞാൻ ശബരിയല്ലേ. അതെ. കവിതകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. വരൂ. താങ്ക് യു. സാറിന് പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. കാറിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു വെച്ചേ. ഓ എന്താ വിളിച്ചേ? ആ മലതി, ശബരി നമ്മുടെ കുട്ടിശങ്കറിന്റെ മോനാണത്രേ. ആഹാ, അച്ഛനെ കുറിച്ച് ഇവിടെ എപ്പോഴും പറയാറുണ്ട്. കവിത എഴുത്തല്ലാതെ മറ്റു വല്ല ജോലിയുണ്ടോ? ഉദ്യോഗങ്ങൾക്കെല്ലാം ഞാൻ മിസ് വിറ്റ. ഇതുവരെ ഒന്നും ഉറച്ചു നിന്നില്ല. അച്ഛൻ എന്നെ എപ്പോഴും ചീത്ത പറയും. തലമുറകളായി സമ്പാദിച്ച കുറെ ഭൂസ്വത്തുള്ളതുകൊണ്ടാ ഞാൻ ഈ കവിതയും കുറെ തലയിതിഞ്ഞ ഫിലോസഫിയൊക്കെ ആയിട്ട് നടക്കുന്നതെന്ന്. അത് പിന്നെ ശരിയല്ലേ. ഐ എ സെലക്ഷൻ കിട്ടിയിട്ടും അത് വേണ്ടെന്ന് വെക്കുന്നത് കുറച്ച് കടന്ന കയ്യാ. ഞാനൊരു എടുത്തു കേട്ടക്കാരനാന്നാ എല്ലാരും പറയുന്നത്. ഏതായാലും പുസ്തകങ്ങളിൽ കാണുന്ന ആ പക്വത, ഐ മീൻ ഒതുക്കം, അത് കാഴ്ചയിലില്ല. കുട്ടിശങ്കറിനെ അന്ന് കണ്ടതാ ശബരി. ചോദിച്ചു നോക്കൂ, ആട്ടക്കളം കളിക്കാൻ കൂടിയിരുന്ന രാജശേഖരന്റെ ഓർമ്മയുണ്ടോന്ന്. എന്താ റപ്പായി, ദേവിമോക്ക് റപ്പായി വലിയ കാര്യമാ. ആ റപ്പായിക്കൊരു അബദ്ധം പറ്റി. അതെ, എഴുതി തരണ പുസ്തകങ്ങളൊക്കെ വായനശാലയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന റപ്പായിയാ. ഒരു ദിവസം ചെമ്മീൻ എഴുതി തന്നു. ഞാൻ ചന്തയിൽ പോയി 2 കിലോ ചെമ്മീൻ വാങ്ങിക്കൊണ്ടു വന്നു. ഇവിടെ വന്നപ്പോഴാ അറിയണേ അതൊരു പുസ്തകത്തിന്റെ പേരാന്ന്. ഇപ്പൊ കൊച്ചമ്മീൻ മോളും കൂടി അതും പറഞ്ഞെന്നെ കളിയാക്കുക. അയ്യോ, ഒന്ന് ശരിക്കും അവളി ഡാഡി. എത്ര പ്രാവശ്യം ഇങ്ങനെ മിസ് ചെയ്യുന്നു. പ്ലീസ്, എനിക്കിനി വയ്യ മോളെ. അത് പറ്റില്ല, ഡാഡി കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യണം. പിന്നെ ഞാൻ ഈ വയസ്സുകാലത്ത് കളിച്ചിട്ട് ഇനി കപിൽ ദേവ് ആവാൻ പോകല്ലേ. പ്ലീസ് ഡാഡി, കുറച്ചു നേരം കൂടി. വണ്ടർഫുൾ കാറ്റ് സമ്മതിച്ചു.
ദിനേഷ് വന്നത് നന്നായി. നേരം വെളുത്തപ്പത്തൊട്ട് ഇവളെ എന്നിട്ട് കഷ്ടപ്പെടുത്തുക. എന്റെ ദിനേഷ് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തു. അച്ഛൻ പൊട്ടമോളെ ഓക്കെ. പിന്നെ ഇതൊക്കെ ഒരു ജോലിയില്ലാതെ വെറുതെ ഇരിക്കുന്ന നിന്നെ പോലുള്ള കിറുക്കത്തികൾക്കുള്ള കളിയാ. കിറുക്കത്ത് മനസ്സിലായില്ലേ? ഞാൻ ഒരു ഡോക്ടറാ. നഴ്സിംഗ് ഹോമിൽ വരുന്ന രോഗികളെ നോക്കാനുള്ള സമയം പോലും കിട്ടാറില്ല. എനിക്ക് കേൾക്കണ്ട, ഒരു ജനസേവനം. ഡോക്ടർമാരൊക്കെ 24 മണിക്കൂറും രോഗികൾക്ക് കാവലിരിക്കല്ലേ? അത്ര സമയമില്ലാത്ത ആൾക്ക് ആരോപ്പ ആളയച്ചത്? സുനി, ഏയ് സുനി, അപ്പോഴേക്കും പിണങ്ങിയോ? ആ അതുപോട്ടെ, തന്റെ വക്കീൽ പരീക്ഷയൊക്കെ എന്തായി? കഷ്ടിച്ച് രക്ഷപ്പെട്ടോ? ഞാൻ എൽ എൽ ബി പാസ്സായത് ഇവിടെ ആർക്കും വലിയ ന്യൂസ് ഒന്നും അല്ലല്ലോ. അപ്പൊ പാസ്സായി, കോപ്പി അടിച്ചൊന്നും അല്ലല്ലോ. ആ മാർക്ക് തിരുത്തി ഡോക്ടർമാർ ഇവർക്ക് അങ്ങനെയേ തോന്നു. എന്താ സുനിതയുടെ അടുത്ത പ്രോഗ്രാം? ഡാഡി എന്ത് പറയുന്നോ അതുപോലെ. പ്രാക്ടീസ് ചെയ്യട്ടെ, അല്ലാതെ ചുമ്മാ വീട്ടിലിരുന്നിട്ടെന്താ? അതേതായാലും കൊള്ളാം. വാ തുറന്നാൽ നുണ മാത്രം പറയുന്ന പെണ്ണുങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ പറ്റിയതാ വക്കീൽ പണി. അതുകൊണ്ട് ഏതായാലും അളവയൊന്നും വരില്ലല്ലോ. വെറുതെ എന്തിനാ ദിനേഷ് വടി കൊടുത്ത് അടി വാങ്ങുന്നത്? ആ പുതിയ എസ്റ്റേറ്റ് ഒക്കെ വാങ്ങിയെന്ന് കേട്ടല്ലോ, എന്താ ഇത്ര ദൂരത്ത് പോയി വാങ്ങാൻ? അങ്ങനെ വേണ്ടി വന്നു. ഇറ്റ് വാസ് എ മാറ്റർ ഓഫ് പ്രസ്റ്റീജ്. ദിനേഷ്, ഞാൻ ദിനേഷിനോട് ചോദിക്കാൻ വിട്ടുപോയി. അച്ഛനെയാണെങ്കിൽ ഇപ്പൊ ഈ വഴിക്കൊന്നും കാണാറുമില്ല. അഴിമതി കേസോ എൻക്വയറി കമ്മീഷനോ എന്തൊക്കെയോ കേൾക്കുന്നു, ഒക്കെ ഈ പത്രങ്ങളിൽ വായിക്കുന്നതല്ലാതെ നേരിട്ടൊന്നും അറിയാൻ കഴിയുന്നില്ല. എന്താ ഇതിന്റെ സത്യാവസ്ഥ? അച്ഛൻ ആ കേസിൽ നിരപരാധിയാ. ആയിരിക്കാം, പക്ഷേ പുറത്ത് കേൾക്കുന്നത് അങ്ങനെയൊന്നും അല്ല. പൊളിറ്റിക്സ് അല്ലേ, പുറത്ത് കേൾക്കുന്നതൊക്കെ സത്യമായിക്കൊള്ളണമെന്നില്ലല്ലോ. മിസ്റ്റർ നാരായണൻ, സദാശിവൻ അഴിമതി നടത്തിയെന്നുള്ളതിന് വ്യക്തമായ എന്ത് തെളിവുകളാണ് നിങ്ങൾക്ക് ഹാജരാക്കാനുള്ളത്? സദാശിവൻ അഴിമതി നടത്തി എന്നത് പകൽ പോലെ വ്യക്തമാണ്. ദർപ്പണമടക്കമുള്ള എല്ലാ പത്രങ്ങളും ഈ അണക്കെട്ട് നിർമ്മാണത്തിൽ നടന്ന കള്ളക്കളികൾ വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മന്ത്രിസഭയ്ക്കെതിരെ ആഞ്ഞുവെച്ചിരുന്ന ജനരോഷം തന്നെയാണ് അഴിമതി നടന്നു എന്നതിനുള്ള ആധികാരികമായ തെളിവ്. ഉത്തരവാദിത്തമുള്ള ഒരു പ്രതിപക്ഷ എം എൽ എ എന്ന നിലയിൽ കൂലങ്കക്ഷമായി ചിന്തിച്ചതിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ സർക്കാർ അഴിമതി തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്ന് തന്നെയാണ്. അഴിമതിയിൽ ജനിച്ച് അഴിമതിയിൽ വളരുന്നതാണ് ഈ മന്ത്രിസഭ. കൂലങ്കക്ഷമായി ചിന്തിച്ചാൽ മന്ത്രി സദാശിവൻ ആ ശൃംഖലയിലെ ഒരു കണ്ണി മാത്രമാണ്. സദാശിവനെ ബലിയേടാക്കി തങ്ങളുടെ അഴിമതികൾ മൂടിവെക്കാനും ജനങ്ങളെ വഞ്ചിക്കാനുള്ള ശ്രമമാണ് ഈ മുഖ്യമന്ത്രി നടത്തുന്നത്. അതിനാൽ മുഖ്യമന്ത്രി അടക്കം അഴിമതിയുടെ ചെളിക്കൊണ്ടിൽ ആണ്ടുകിടക്കുന്ന സർവരും കുറ്റവാളികളാണെന്ന് അംഗീകരിച്ച് മുഖ്യമന്ത്രി രാജിവെക്കുകയാണ് വേണ്ടത്. മിസ്റ്റർ നാരായണൻ, ഇതൊന്നും തെളിവുകളെ ആകുന്നില്ല. എന്തായാലും ഈ മുഖ്യമന്ത്രി രാജിവെച്ചേ തീരൂ. പ്രതിപക്ഷത്തിരിക്കുന്നവരെ സമയത്തോളം അഴിമതി ആരോപണം ഉന്നയിക്കാൻ എളുപ്പമാണ്. എന്നാൽ അഴിമതി എന്നല്ല, ഭരണം പോലും നടത്താനാവാതെ ഇറങ്ങിപ്പോകേണ്ടി വന്നവരാണ് ഇന്ന് പ്രതിപക്ഷത്തിരിക്കുന്നവർ. അവരാണ് ഈ ആരോപണം ഉന്നയിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. എന്താണ് അവരുടെ ആരോപണം? ആരോ പണം വാങ്ങിയെന്ന്. ഈ ആരോ പണം വാങ്ങി എന്ന് പറഞ്ഞ ആരോപണം ആവില്ല. ആര് പണം വാങ്ങുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക? ആരോ പണം വാങ്ങി അത്രേ, അത്ര തന്നെ. മന്ത്രി സദാശിവൻ അണക്കെട്ട് നിർമ്മാണത്തിൽ അഴിമതി കാണിച്ചു എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇനി മറ്റൊരു ആരോപണം, ഞങ്ങളുടെ പാർട്ടി ഭരണത്തിൽ ഇരുന്നു കൊണ്ട് സ്വജനപക്ഷപാതം കാണിച്ചു എന്നുള്ളതാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇവിടെ ഇതുവരെ ഭരിച്ചിട്ടുള്ള ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് സ്വജനപക്ഷപാതം കാണിക്കാതിരുന്നിട്ടുള്ളത്? ആ വെട്ടുകുഴിയുടെ താളത്തിനൊത്ത് തുള്ളിയോണ്ട അച്ഛൻ ഈ പരുവത്തിലായത്. അമ്മ എപ്പോഴും പറയാറുണ്ടായിരുന്നല്ലോ അച്ഛന് രാഷ്ട്രീയം പറ്റിയതല്ലെന്ന്. മന്ത്രി കസേരയിൽ എന്നും ഇരിക്കാമെന്നുള്ള ധാരണയൊന്നും എനിക്കില്ല. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ അധികാരം നഷ്ടപ്പെട്ടാൽ എല്ലാ ഗ്ലാമറും നഷ്ടപ്പെടും. അത് നിന്നെയും ബാധിക്കും. നിങ്ങളുടെ വിവാഹം ഉടനെ നടത്തണം. ഞായറാഴ്ച ഞാൻ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. തമ്പിയോട് വിളിച്ചു പറഞ്ഞേക്കും.
തന്റെ അച്ഛനും അമ്മയും എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു. ഞാൻ നിർബന്ധിക്കാഞ്ഞിട്ടാ താ കല്യാണം കഴിക്കാത്തതെന്ന്. എനിക്കതൊന്നും അറിയണം. എന്താ തന്റെ ഉദ്ദേശം? നമ്മളെ പോലുള്ളവർക്ക് എന്തിനാ ചൈരട്ട ഈ പ്രാരാബ്ദമൊക്കെ? എന്നെ തന്റെ കൂട്ടത്തിൽ പെടുത്തണ്ട. എനിക്കാണെങ്കിൽ ഇതൊക്കെ സമയത്തിന് പറഞ്ഞു തരാനും ഓർമ്മിപ്പിക്കാനും ആരും ഉണ്ടായില്ല. എനിക്ക് അങ്ങനെയല്ലല്ലോ. അതൊക്കെ അതിന്റെ സമയം വരുമ്പോ ആലോചിക്കാൻ്റെ ചൈരേട്ട. നമ്മളൊക്കെ ഇങ്ങനെ ആയത് ഇങ്ങനെയൊക്കെ ആവണമെന്ന് വിചാരിച്ചിട്ടാണോ? ശരിയാ, ആരും ഇഷ്ടമുള്ള വേഷം തിരഞ്ഞെടുക്കുകയല്ല ചെയ്യുന്നത്. ഏതോ നിയോഗത്തിനനുസരിച്ച് ഓരോ വേഷം കെട്ടാൻ നിർബന്ധിതരായിത്തീരുന്നു. അത്രേ ഉള്ളൂ. ഡാൻസ് ഒരു പ്രൊഫഷൻ ആക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. അതുകൊണ്ട് തന്നെ പബ്ലിക് പെർഫോമൻസ് ഒന്നും സ്വീകരിക്കാറുമില്ല. ഏതായാലും ഈ ആശയം ശേഖർജിയുടെ തലയിൽ നിന്നും വന്നതായി. അല്ലാതെ ദേവി ഡാൻസ് ചെയ്യുമെന്ന കാര്യം ഇവിടെ ആർക്കും അറിയില്ലല്ലോ. ഇത് ഈ ഉരുളുപൊട്ടലിൽ കുടിൽ നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാനുള്ള ഒരു ഫണ്ടിന് വേണ്ടിയാണ് ഈ പ്രോഗ്രാം. അതുകൊണ്ടാണ് ഞാൻ ഇവരോട് കൂടിയത്. 16-ാം തീയതിയാണ് പ്രോഗ്രാം ടാഗോർ തിയേറ്ററിൽ. ശേഖർജിയെ കണ്ടുമുട്ടിയത് ഞങ്ങളുടെ ഭാഗ്യം. അതേതായാലും നന്നായി. കുറച്ചു കാലമായി ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട്. ഇപ്പോൾ ഡൽഹിയിലൊന്നും വരാറില്ലേ? വേണ്ടത്ര ദേഹസുഖമില്ല. പിന്നെ പത്രം ചെറുതാണെങ്കിലും അതൊരു വലിയ ബാധ്യതയാ. ആകെക്കൂടിയുള്ള ബാധ്യത അത് മാത്രമാണല്ലോ. അല്ല വേറെ ബാധ്യത വല്ലതും? അയ്യോ ഇല്ല, പൊരയ്ക്ക് തൂണും തനിക്ക് താനും. ഐ കോണ്ട് അഡ്മിറ്റഡ്, പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. സദാശിവനോ വരൂ. ഇരിക്കൂ. വരുമെന്ന് ദിനേശൻ വിളിച്ച് പറഞ്ഞിരുന്നു. ഞാൻ ആകെ അസ്വസ്ഥനാണ് തമ്പി. കുറെ ദിവസമായി ഞാൻ വിചാരിക്കുന്നു തമ്പിയെ കണ്ട് ഉടൻ തന്നെ ഒരു തീരുമാനമെടുക്കണമെന്ന്. എന്താ വിശേഷം? മറ്റൊന്നുമല്ല, സുനിതയും ദിനേശനും തമ്മിലുള്ള വിവാഹ കാര്യം തന്നെ. നമ്മൾ അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് ഇതിനുമുമ്പ് സംസാരിച്ചിട്ടുണ്ടോ? അവര് തമ്മിൽ ഇഷ്ടമാണെന്ന് തമ്പിക്ക് അറിഞ്ഞൂടെ? ആയിരിക്കാം. അതുകൊണ്ട് ഞാൻ അവളുടെ അച്ഛനാണ്. എനിക്കും ചില തീരുമാനങ്ങൾ ഉണ്ടാകുമല്ലോ. തമ്പി എന്താണ് പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. തുറന്നു പറയാം, ദിനേശനും സുനിതയും തമ്മിലുള്ള വിവാഹം നടക്കില്ല. അവര് പരസ്പരം ഇഷ്ടപ്പെട്ടതല്ലേ? ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റത്തിന് അവർക്ക് സാധിക്കുമോ? നന്നായിട്ട് ആലോചിച്ചാണോ തമ്പി ഈ പറയുന്നത്? ഇനി ആലോചിക്കാനൊന്നുമില്ല. എന്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല. വെറുതെ എന്നെയും എന്റെ മകളെയും പത്രവാർത്തകളിലേക്കും കവലപ്രസംഗങ്ങളിലേക്കും വലിച്ചഴിക്കരുത്. കൊള്ളാം, നന്നായിരിക്കുന്നു. ഒരു രാഷ്ട്രീയക്കാരന് പോലും ഇത്ര വിദഗ്ധമായി കാലുമാറാനാവില്ല. വരട്ടെ മോളെ. മോളെ, ഞാൻ പറഞ്ഞതൊക്കെ നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. ആ ബന്ധം നമുക്ക് വേണ്ട മോളെ. എന്തുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ പറയുന്നതെന്ന് പിന്നീട് നിനക്ക് മനസ്സിലാവും. നമസ്കാരം സാർ. നമസ്കാരം. അല്ല, ഇങ്ങനൊരു പതിവൊക്കെ ഉണ്ടോ? വല്ലപ്പോഴും. ഇന്ന് ഇവളുടെ പിറന്നാളാ. ഒരു പുഷ്പാഞ്ജലി നടത്തിയിട്ട് പോകാമെന്ന് കരുതി. ആ, ശബരിയോട് ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇവളൊരു ചെറിയ മോഷണം നടത്തിയിട്ടുണ്ട് കേട്ടോ. ഒന്നുമില്ല, ആ പുസ്തകത്തിൽ നിന്നൊരു കവിത. അപ്പോ ദേവിയുടെ പ്രോഗ്രാം കാണാൻ ശബരി വരില്ലേ? തീർച്ചയായും.
രസനിളയിൽ പൊന്നോളങ്ങൾ മഞ്ജീരധ്വനിയുണർത്തി ഭാവനയാകും പൂവനി നിനക്കായി വേദിക പണിതുയർത്തി വേദിക പണിതുയർത്തി മാനസനിളയിൽ പൊന്നോളങ്ങൾ മഞ്ജീരധ്വനിയുണർത്തി രാഗവതീ നിൻ രമ്യശരീരം രാജിതഹാരം മാന്മഥസാരം വാർക്കുനു ചില്ലി മിന്മലർവല്ലി ദേവദുക്കൂലം മഞ്ജുകപോലം പാലും തേനും എന്തിനു വേറെ ദേവി നീ മൊഴിഞ്ഞാൽ ദേവി നീ മൊഴിഞ്ഞാൽ മാനസനിളയിൽ പൊന്നോളങ്ങൾ മഞ്ജീരധ്വനിയുണർത്തി മാനസനിളയിൽ പൊന്നോളങ്ങൾ മഞ്ജീരധ്വനിയുണർത്തി മാധവമാസം നീമിഴി നീട്ടും തൂലികയാണി പ്രാണനിലെഴുതി ഭാസുരകാവ്യം നീ എൻ ചാരേ വന്നണയും നിളയിൽ പൊന്നോളങ്ങൾ മഞ്ജീരധ്വനിയുണർത്തി മാനസനിളയിൽ പൊന്നോളങ്ങൾ മഞ്ജീരധ്വനിയുണർത്തി ഭാവനയാകും പൂവനി നിനക്കായി വേദിക പണിതുയർത്തി ഭാവനയാകും പൂവനി നിനക്കായി വേദിക പണിതുയർത്തി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പോയി തൊലയട്ടോ ഏജറും മോളും. ഈ ലോകത്ത് എത്ര പെമ്പിള്ളേർ കിടക്കുന്നു. എന്തേ കാര്യമുണ്ടോ? താനിങ്ങോട്ട് വാ പറയാം. നമസ്കാരം. നമസ്കാരം. Congrats. That was a good show. വളരെ നന്നായിരുന്നു. അടുത്ത കാലത്തെങ്ങും ഇതുപോലൊരു പെർഫോമൻസ് കണ്ടിട്ടില്ല. നല്ല ശരീരം. സാർ അടുത്ത കാലത്തൊന്നും ഡാൻസ് കണ്ടിട്ടില്ല അല്ലേ? എന്താടോ ഒന്നുമില്ല.
എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ ആ മിസ്റ്റർ വെട്ടൂഴി. ഇത് ഡോക്ടർ ദിനേശൻ, ബി എസ് സി എം ബി ബി എസ്. സ്വന്തമായിട്ട് ആശുപത്രി നടത്തുക. കലകളിലൊക്കെ വലിയ താല്പര്യമുള്ള ആളാ. ഇവനാ പറഞ്ഞത് മോളെ ഒന്ന് അഭിനന്ദിച്ചിട്ട് പോവാ. അല്ല ശബരിയോ വരൂ? നൃത്തം മനോഹരമായിരുന്നു. ഞാൻ വിചാരിച്ച ശബരി വരില്ല എന്ന്. ക്ഷമിക്കണം, വരാൻ കുറച്ച് വൈകിപ്പോയി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അപ്പൊ എന്തെങ്കിലും ഉള്ളു തുറന്ന് സംസാരിക്കാന്ന് വെച്ചാൽ ഒന്ന് ആളൊഴിഞ്ഞ് കിട്ടിയിട്ട് വേണ്ടേ? എപ്പോഴും തലയ്ക്കകത്ത് നൂറ് കൂട്ടം കാര്യങ്ങളാ. ജോലിയിൽ നിന്ന് പിരിയാൻ കാലത്തെങ്കിലും ഒന്ന് സ്വസ്ഥാവുമെന്ന് കരുതിയപ്പോഴാ ഒരു എൻക്വയറി കമ്മീഷൻ. വല്ലാത്ത റിസർവ്ഡ് ആയിരിക്കുന്നു ജീവിതം. നമുക്ക് ബന്ധുക്കളെന്ന് പറയാൻ അധികം ആരുമില്ലല്ലോ. മനസ്സിലുള്ളതൊക്കെ ആരോടാ ഒന്ന് തുറന്നു പറയാ? എന്നോട് പറഞ്ഞോളൂ മാലതി, ഞാനില്ലേ. ഇവിടെ വന്നാലെങ്കിലും മനസ്സമാധാനം കിട്ടുമെന്ന് കരുതി. ഞാനിങ്ങനെ വേണ്ടാത്ത ഓരോന്ന് പറഞ്ഞ് മുഷിപ്പിക്കുന്നുണ്ടോ? ഏ ഇല്ല, അതൊക്കെ നിന്റെ തോന്നല. നിന്റെ ദുഃഖങ്ങളൊക്കെ എന്നോടല്ലാതെ മറ്റാരോടാ പറയുക? സുഖവും ദുഃഖവും ഒക്കെ മനുഷ്യ ജീവിതത്തിൽ സാധാരണയല്ലേ. എന്നാലും നമ്മളെ പോലെ ആരും ഉണ്ടാവില്ല. അങ്ങനെ എന്റെ നിർമ്മലെ ഒന്ന് താന്ന് കളിക്കേ. ശിവരാത്രി ദിവസം നാലുപേര് കാണേണ്ടല്ലേ, ഒന്ന് താന്നിരുന്നാൽ എന്താ? എന്തോ അധികാരിയുടെ മോന്റെ കല്യാണല്ലേ, ഞാൻ തീർച്ചയായും വരും. ശബരിയും ഇവനും ഒരേ പ്രായക്കാരാ. നമസ്കാരം. കഴിഞ്ഞ തവണ ലീവിന് വന്നപ്പോഴേ നടത്തണമെന്നുണ്ടായിരുന്നു. പെണ്ണന്വേഷിച്ച് നടന്നു കിടന്ന് ഉണ്ടായിരുന്ന ലീവും തീർന്നു. ഇപ്പോ ലീവ് എത്ര ഉണ്ട്? ഒന്നര മാസം കൂടി. അപ്പൊ പിന്നെ കല്യാണം കഴിഞ്ഞാൽ ഭാര്യയും കുട്ടി ദുബായിക്ക് പോവായിരിക്കും. ഏ ഇല്ല, അച്ഛനും അമ്മയ്ക്കും വയസ്സായില്ലേ, അവരോട് തനിച്ചല്ലേ. അമ്മയ്ക്ക് അച്ഛാൽ വാഹത്തിന്റെ അസ്ഖ്യത. ഇത് മാഷ്ക്കുള്ളതാ. എന്താ ഇത്? കുറച്ച് തുണിത്തരങ്ങളാ. മാഷ് ഇത് വാങ്ങണം. വാങ്ങിക്കണം. ശബരിയുടെ കല്യാണക്കാരി ഒന്നും ആയില്ലേ? അതൊക്കെ അങ്ങോട്ട് ചോദിക്ക. വല്ല ഉദ്യോഗവും കിട്ടിയാൽ അതിന് പോവുമോ? ഇല്ല. ഇത്രയും വലിയ വീട്ടില് ഞാനും ഈ തങ്കമണിയും മുഖത്തോട് മുഖം നോക്കിയിരിക്കുക. ഒരു പെൺകുട്ടിയെ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ സൽപുത്രം കേൾക്കുവോ? അതും ഇല്ല. ഓരോന്നിനും ഒരു സമയമില്ലേ, എല്ലാം തലയിലെഴുത്ത് പോലെ നടക്കും. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഊണ് കഴിച്ചിട്ട് പോയാ പോരെ. അതൊക്കെ ഇനി ഒരിക്കലാവാം. ഇനിയും ഒരുപാട് സ്ഥലത്ത് ക്ഷണിക്കാനുള്ളതാ. ശബരിയെ ഞാൻ പ്രത്യേകം ക്ഷണിച്ചെന്ന് പറയണം. വരട്ടെ. നമുക്കിനി ഊണ് കഴിക്കുക. എന്താ അവൻ വരുന്നവരെ കാക്കണ്ടേ? എന്ന് വെച്ചാ നമ്മള് പട്ടിണി കിടക്കുക. ഇന്ന് അവൻ വരാണ്ടിരിക്കില്ല. ആ വരും വരും, വിളമ്പി കാത്തിരുന്നോ? അവൻ വരാൻ വേണ്ടി ഞാൻ അമ്പലത്തിൽ വഴിപാട് നേർന്നിട്ടുണ്ട്. വെറുതെ സമയം കളയാതെ ചോറ് വിളമ്പാൻ നോക്ക്. ദശരഥ മഹാരാജാവിന് ആറ്റു നൂറ്റു നാല് സന്താനങ്ങൾ ഉണ്ടായി. അവസാന കാലത്ത് ആരും അടുത്തുണ്ടായില്ല. അതൊരു ശാപത്തിന്റെ കഥ. ഇന്നത്തെ കാലത്ത് എല്ലാ പിതാക്കന്മാരും ദശരഥന്മാരാണ്. മക്കൾ ആരും അടുത്തുണ്ടാവില്ല. തങ്കമണി ഇരുന്നോളൂ. അമ്മ ചോറ് വിളമ്പമ്മേ, വല്ലാതെ വിശക്കുന്നു. അമ്മ ഇരിക്കേ.
ഒരടിയൊച്ചെന്നല്ലോ ഇന്നെന്താ മേ വിശേഷം ഓ വിശേഷം എന്താണെന്ന് അറിയില്ല അല്ലേ പെറ്റ വയറിനെ ആ വിശേഷം അറിയാവൂ ഇന്ന് നിന്റെ പിറന്നാളാണ് കൊരങ്ങ അമ്മ ഇരിക്കെ ഇന്ന് അമ്മയ്ക്ക് ചോറ് ഞാൻ വിളമ്പി തരാം വേണ്ട 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 മിണ്ടാനോടെ ഇരുന്നാ മതി അത്ര പൂതിയാണെങ്കിലേ നീ ഒരു കാര്യം ചെയ് അമ്മയ്ക്ക് വെച്ച് വിളമ്പി തരാൻ ഒരു പെൺകുട്ടി ഇവിടെ കൊണ്ട് നാക്ക് അങ്ങനെ ഒരു പ്രയോജനമെങ്കിലും നിന്നെ കൊണ്ടുണ്ടാവട്ടെ വീടായാലേ ഒരു ഒച്ചയും ബഹളം ഒക്കെ വേണം ഇവിടെ അതില്ല ആ വിഷമം കൊണ്ടാ ഞങ്ങൾ ഈ പറയുന്നത് എന്തോ ഒച്ചയും ബഹളവും ഇല്ല അല്ലേ അമ്മയുടെ ശിക്ഷകണങ്ങൾ അവിടെ കിടന്ന് ചെവിട് പൊട്ടിക്കുന്നുണ്ടല്ലോ അത് പോരായിരിക്കും എന്നിട്ട് ഒച്ചയില്ല അന്ന് ഓ എനിക്ക് ചിരിയൊന്നും വരുന്നില്ല പല പ്രാന്തികളും പറയുന്നവനാ നീ അതിന്റെ കൂടെ കല്യാണമേ വേണ്ടെന്ന് കേൾക്കുമ്പോ കല്യാണമേ വേണ്ട എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഈശ്വരോ രക്ഷതു അത്രത്തോളം പുരോഗതി ഉണ്ടല്ലോ ഇന്നലെ രാത്രി ഞാൻ ഒരു സ്വപ്നം കണ്ടു ഇവിടെ ഇപ്പൊ ഒരു സ്വപ്നത്തിന് കുറവേ ഉണ്ടായിരുന്നുള്ളൂ നല്ല രസമുള്ള സ്വപ്നം നമ്മുടെ ശബരി കല്യാണം കഴിച്ചിരിക്കുന്നു ഭാര്യ നല്ല തറവാട്ടി പിറന്ന ഒരു പെൺകുട്ടി കലപിലാന്നും പറഞ്ഞ് വഴക്കും വക്കാണും ഉണ്ടാക്കുന്ന നാല് കുട്ടികളും എത്ര എത്ര കുട്ടികള് നാല് അഞ്ചാമത്തത് വയറ്റിലും ഉണ്ട് വീട്ടിലാകെ ബഹളം മുത്തച്ഛാ മുത്തച്ഛാ എന്നും പറഞ്ഞ് അവറ്റ മേലെ പിടിച്ച് തൂങ്ങുക നാല് ആൺകുട്ടികളാ കണ്ടോ കണ്ടോ സ്വപ്നത്തിലെ കാര്യമായാലും അത് അവക്ക് അറിയണം എന്നാ കേട്ടോ മൂത്തത് മൂന്നും ആണ് നാലാമത്തത് പെണ്ണ് അഞ്ചാമത്തതിന്റെ കാര്യം പിന്നെ പറയാനൊക്കില്ലല്ലോ ഞാൻ പിള്ളേരെ പിടിച്ച് പുറത്താക്കി വാതിലടച്ചു ചെവി കേക്കണ്ടേ ഓ എന്തൊരു ബഹളം അപ്പോ ഉണ്ട് ദേ വരുന്നു അവന്റെ ഭാര്യ അവള് നാക്കിട്ടടിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ കരുതി എന്ത് കരുതി അവനെ കൊണ്ട് പെണ്ണ് കെട്ടിച്ചതേ അവതായി സ്വപ്നത്തിൽ കണ്ട കുട്ടികള് കാണാൻ നല്ല ചന്തമുണ്ടോ അതിരിക്കട്ടെ അവന്റെ ഭാര്യ എങ്ങനെയുണ്ടെന്ന് നീ എന്താ ചോദിക്കാത്ത അവള് നല്ല സുന്ദരിയാവും അതെ അമ്മേ അവള് സുന്ദരിയാ ഒരു മാലാഖയെ പോലെ സുഖസാരമായി ദേവി നിന്മയി വാർത്തൊരാ ദൈവം കലാകാരൻ കലാകാരൻ പ്രിയെ നിൻ പ്രേമം എന്നിൽ ചേർത്തൊരാ ദൈവം കലാകാരൻ പ്രതി സുഖസാരമായി ദേവി നിന്മയി വാർത്തൊരാ ദൈവം കലാകാരൻ കലാകാരൻ പ്രിയ നിൻ പ്രേമം എന്നിൽ ചേർത്തൊരാ ദൈവം കലാകാരൻ പാനപാത്രം നിന്റെ ഈ നേത്രം തുളുമ്പും മാദക മധു പാനപാത്രം നിന്റെ ഈ നേത്രം സഖി നിൻ വാർമുടി തൻ കാന്തിയേന്തി നീലമേഘങ്ങൾ സഖി നിൻ വാർമുടി തൻ കാന്തിയേന്തി നീലമേഘങ്ങൾ തവാധര ശോഭയാൽ ഈ ഭൂമിയിൽ പല കോടി പുതിർത്തു കലാകാരൻ കലാകാരൻ പ്രിയ നിൻ പ്രേമം എന്നിൽ ചേർത്തൊരാ ദൈവം കലാകാരൻ നിലാവിൻ പൊൻ കതിരാൽ നെയ്തെടുത്തു നിന്റെ ലാവണ്യം നിലാവിൻ പൊൻ കതിരാൽ നെയ്തെടുത്തു നിന്റെ ലാവണ്യം കിനാവിൻ പൂമ്പരാഗം ചൂടി നിന്നു നിന്റെ താരുണ്യം ആ
കാസവലഹരിയാൽ വീഞ്ഞാക്കിയൻ ഭാവാർദ്രഗാനങ്ങൾ കലാകാരൻ കലാകാരൻ പ്രിയേ നിൻ പ്രേമമെന്നിൽ ചേർത്തൊരാ ദൈവം കലാകാരൻ രതിസുഖസാരമായി ദേവി നിന്മൈ വാർത്തൊരാ ദൈവം കലാകാരൻ കലാകാരൻ പ്രിയ നിൻ പ്രേമമെന്നിൽ ചേർത്തൊരാ ദൈവം കലാകാരൻ അച്ഛനു പഴയ സുഹൃത്തിന്റെ മകള ആരെ ഒരു ജഡ്ജി രാജശേഖരൻ നായർ ഓ രാജനോ ആ രാജൻ ഈയിടെ ഏതോ ഒരു അഴിമതി കേസ് അന്വേഷണത്തിന് ഇവിടെ വന്നിട്ടുണ്ടെന്ന് ഞാൻ പത്രത്തിൽ വായിച്ചല്ലോ തങ്കമണിക്ക് ഓർമ്മയില്ലേ നമ്മളന്ന് രാമേശ്വരത്ത് പോയിട്ട് വരുമ്പോ ട്രെയിനിൽ വെച്ച് കണ്ടില്ലേ രാജശേഖരനും ഭാര്യയും മോളും നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നല്ലേ അതിരിക്കട്ടെ നിനക്ക് രാജനെ എങ്ങനെയാ വരിക അറിയാ തന്നെ പോലുള്ള സാഹിത്യകാരന്മാർക്ക് നല്ല വാർത്തകൾ വെള്ളത്തിൽ കിടന്ന് കേൾക്കാനാ യോഗം താനിങ്ങോട്ട് കയറി വാടൂ എന്താ ചെയ്യേട്ടാ എന്താ കാര്യം ഓ തന്റെ നന്മകളുടെ സൂര്യോദയത്തിന് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിരിക്കുന്നു അക്കാര്യം നേരിട്ട് പറയാനാ ഞാൻ വന്നത് വിട് ചെയ്യേട്ടാ ഞാൻ ഈ തുണി ഒന്ന് മാറ്റിക്കോട്ടെ ആ കലാകാരന്മാരും ബുദ്ധിജീവികളും ഒന്നും മറച്ചു വെക്കാൻ പാടില്ല പ്രത്യേകിച്ചും വലിയ പുരസ്കാരങ്ങൾ നേടിയവര് ആ ശരി ഒരു ഫോട്ടോ ഇപ്പൊ എന്ത് പറയുന്നു മാഷേ ഇവൻ നന്നാവും ഇനിയും നന്നാവും ഈ അവാർഡും ഇവാർഡും ഒക്കെ അവനെ കേടുവരുത്തേ ഉള്ളൂ ഇനിയിപ്പൊ അവനെ വീട്ടിൽ ഒട്ടും കാണാതാവും അതാ ഉണ്ടാവാൻ പോകുന്നു അങ്ങനെയല്ല ചേച്ചി ഇനി നമ്മൾ വരച്ച വരയിൽ ഇയാൾ വരും നിങ്ങൾ നോക്കിയോ എല്ലാം ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ ഇനിയെങ്കിലും വീട്ടിൽ ഒതുങ്ങി നിൽക്കാനുള്ള വഴി ഒന്ന് പറഞ്ഞു കൊടുക്കണം ശരിപ്പെടുത്താന്നേ നല്ല ആളോടാ പറയുന്നത് ശേഖർജിയുടെ കാര്യം അതിനേക്കാൾ കഷ്ടമല്ലേ മക്കളെ ഒരു നല്ല കുടുംബജീവിതം നയിക്കുന്നത് കാണുക വെച്ചാൽ അതൊരു ഭാഗ്യം തന്നെയാ മാഷേ പക്ഷെ അത് മാത്രമല്ലല്ലോ ജീവിതം ഉദ്യോഗം ഭരിച്ചത് കൊണ്ടോ ഒരു ശരാശരി കുടുംബജീവിതം നയിച്ചത് കൊണ്ടോ ഈ ലോകത്ത് ആരും മഹാന്മാരായിട്ടില്ല ഇനി ചടങ്ങ് മൂപ്പിലമ്മ അങ്ങോട്ട് നിർവഹിക്കുക മാണിക്യ വീണാമുപലാലയന്തീം മദാലസാ മഞ്ചുളവാക്വിലാസാം മാഹേന്ദ്ര നീലദ്യുതി കോമളാംഗീം മാതംഗകന്യാ മനസാ സ്വരാമീം ചതുർഭുജേ ചന്ദ്രകലാവതംസേ കുചോന്നതേ കുങ്കുമരാഗശോണേ കുണ്ട്രേഷു പാശാങ്കുച പുഷ്പപാണ ഹസ്തേ നമസ്തേ ജഗദൈക മാതാ മോനെ നിനക്ക് ദേഷ്യം തോന്നരുത് എന്താമ്മേ അമ്മയുടെ ഒരേ ഒരു ആഗ്രഹമാണ് അടുത്ത കൊല്ലമെങ്കിലും ഈ ചടങ്ങ് നടത്തേണ്ടത് നീ കൊണ്ടുവരുന്ന പെൺകുട്ടിയാവണം നമ്മുടെ താവഴിയിൽ അതിന് വേറെ ആരാ ഉള്ളത് വീരമണികണ്ഠനേ ശരണമയ്യപ്പ ശബരിഗിരിനാഥനേ അയ്യപ്പ നിക്കണോ ആ റപ്പായി അവിടെ നിൽക്കൂ താൻ പൂജ മുറിയിലോട്ട് കയറണ്ട ഇയാൾക്കല്ലേ ശുദ്ധവും വൃത്തിയില്ല ഞാൻ അങ്ങോട്ട് വരാം അങ്കിൾ ഇങ്ങോട്ട് വരാന്ന് ബാ റപ്പായിക്ക് ഒരു 100 രൂപ കടമയാണല്ലോ എന്താ കാര്യം ഒരത്യാവശ്യത്തിന് മടക്കിത്തരാം ആ മനസ്സിലായി അത്യാവശ്യത്തിനല്ലാതെ റപ്പായി ചോദിക്കാറില്ലല്ലോ കൊച്ചിന് ഇംഗ്ലീഷ് മീഡിയത്തിൽ അടക്കാനാ ഇവരുടെ മമ്മി പറഞ്ഞു പിള്ളച്ചേട്ടനോട് ചോദിച്ചാൽ മതിയെന്ന് അത് ശരി തന്റെ മോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചാലേ നന്നാവത്തുള്ളൂ അതെ മലയാളം മീഡിയത്തിൽ പഠിച്ചാൽ നന്നാവില്ലേ ഇല്ല അതിന് 100 രൂപ മതിയാവോ അവള് 250 രൂപ ചോദിക്കാൻ പറഞ്ഞു
ചേട്ടനും ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതി ഞാൻ കുറയ്ക്കണ്ട, ഒരു 1000 തന്നെ ആയിക്കോട്ടെ. തരുന്ന ഞാനല്ലേ. തന്റെ ഭാര്യയുടെ പ്രസവത്തിൻ നമ്പർ 500 രൂപ മേടിച്ചുകൊണ്ട് താനിത് തിരിച്ചു തന്നോ. കുട്ടിക്ക് ഈ പ്രായമായല്ലോ. അത് ആദ്യത്തെ കുട്ടിയാ, ആ കുട്ടി പ്രസവത്തോടെ മരിച്ചു പോയി. അപ്പൊ ഇതിന്റെ പ്രസവത്തിൽ ആരാ നോക്കിയത്? അതെന്റെ ഒരു പഴയ പരിചയക്കാരൻ. എന്നാല പഴയ പരിചയക്കാരനോട് പോയി ചോദിക്കും, അവൻ തരും. എന്നെ കുറെ നാളായ നോക്കി വെച്ചിരിക്കയാ. പെണ്ണും പിടക്കോഴില്ലാത്ത ഇയാൾക്ക് എങ്ങനെയാ മനുഷ്യന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്? മറ്റുള്ള കാര്യങ്ങളെല്ലാം ഞാൻ കുറുപ്പിനോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തോ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, എന്താ പറയാ, ആ വക്കീലിനോടും ദല്ലാളിനോടും ഒന്നും മറച്ചു വെക്കാൻ പാടില്ല എന്നാ പറയാ. എന്തൊക്കെയായാലും നമ്മുടെ അന്തസ്സിനത്തൊരു ബന്ധം വേണല്ലോ ശരിപ്പെടുത്താൻ. 2-3 ലക്ഷം രൂപ കൊടുക്കാൻ. അയ്യോ, സ്ത്രീധനം കൊടുത്തൊരു ബന്ധം, അത് നമുക്ക് വേണ്ട കുറുപ്പ്. നിയമം അറിയാത്തോണ്ടല്ല, കാര്യം നടക്കണ്ടേ, രഹസ്യമായിട്ട് മതി. മാലതിയമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാൻ ഏറ്റവും എല്ലാം അതിന്റെ സമയത്ത് നടക്കും. പ്രോജക്ട് എഞ്ചിനീയറായിരുന്ന എന്നെ അന്യായമായി സ്ഥലം മാറ്റാനുണ്ടായത് സാർ. ഡാമിന്റെ പണിക്ക് പൊതു ടെൻഡർ നൽകാതെ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ATI വാറുണ്ണിക്ക് സ്പെഷ്യൽ ഓർഡർ നൽകാൻ കൂട്ട് നിൽക്കാത്തോണ്ട്. മിസ്റ്റർ നമ്പ്യാർ, രാമപുരത്തുകാരനായ താങ്കൾ അങ്ങോട്ടേക്ക് സ്ഥലം മാറ്റത്തിന് റിക്വസ്റ്റ് ചെയ്തതായ രേഖയുണ്ട്. ആ സ്ഥിതിക്ക് ഈ സ്ഥലം മാറ്റത്തിൽ അഴിമതി ഉണ്ടെന്ന് പറയുന്നത് സത്യവിരുദ്ധമല്ലേ? അല്ല, 1.5 വർഷം മുമ്പായിരുന്നു ട്രാൻസ്ഫർ റിക്വസ്റ്റ്. അന്ന് എന്റെ അമ്മ തീരെ സുഖമില്ലാതെ കിടപ്പിലായിരുന്നു. പക്ഷേ ഡിപ്പാർട്ട്മെന്റ് എന്റെ അപേക്ഷയെ മാനിച്ചില്ല. പിന്നീട് ആ അപേക്ഷയെ ദുരുപയോഗപ്പെടുത്തി മനഃപൂർവ്വം സ്ഥലം മാറ്റുകയായിരുന്നു. മന്ത്രി രേഖാമൂലം ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയതായി തെളിവുണ്ടോ? ഇല്ല, ഫോൺ മെസ്സേജ് ആയിരുന്നു. കനകം, ഇന്ന് ഇത്രയും മതി, പോയിക്കൊള്ളൂ. മാമു, ഓ, തന്നോടല്ല പോകാൻ പറഞ്ഞത്, ഈ ഫയലൊക്കെ എടുത്ത് അകത്തുണ്ട് വയ്ക്ക്. താങ്ക് യു സർ. സോറി. തലയിൽ തേക്കാനുള്ള എണ്ണ എടുത്തു ശബരി? എടുത്തു. ഞങ്ങക്ക് നീ ഒന്നേ ഉള്ളൂ, നിനക്ക് അത്രയും ചുമതല കൂടുന്ന ആലോചിക്കണം. അമ്മേ, പുതിയ നോവലിന്റെ പണി തീർന്ന ഉടനെ ഞങ്ങൾ മടങ്ങിയത്തില്ലേ, ഇവിടെ ഇരുന്ന് ഒന്നും നടക്കില്ല. ഇപ്പൊ ഒരു മുങ്ങല് മുങ്ങിയാൽ ബുദ്ധിജീവിനി എപ്പോഴാണാവോ പൊന്തുക. എന്താച്ചത്? ഇത് കുറച്ച് മാമ്പഴ, നമ്മുടെ പറമ്പിലുണ്ടായതാ. മാമ്പഴം എന്ന് വെച്ചാൽ രാജശേഖരന് വലിയ പ്രിയമാ. ഇതാ കൊണ്ട കൊടുക്ക. കുട്ടിക്കാലത്ത് ഞങ്ങൾ രണ്ടാളും കൂടി അമ്പലപ്പറമ്പിൽ പുളിമാങ്ങ വെക്കാൻ പോയിട്ടുണ്ട്. നന്ദ നമ്പൂരിടെ നിന്ന് തലയ്ക്ക് നല്ല കിഴുക്കും കിട്ടിയിട്ടുണ്ട് രണ്ടാൾക്കും. ആ, രാജനോട് പറഞ്ഞേക്ക് ഒരു ഓണത്തല്ലിന് ഞാനങ്ങോട്ട് വരണ്ടെന്ന്. ആ, ഭഗവതിയെ തൊഴിലിട്ട് പോണേ മോനെ. വരട്ടെ. എന്തൊക്കെ ആയാലും എനിക്ക് അവനെ പറ്റി അഭിമാനേ ഉള്ളൂ തങ്കമണി. മറുനാടുകളിൽ വളരെക്കാലം ജീവിച്ചപ്പോഴ നമ്മുടെ നാട്ടിന്റെ സൗന്ദര്യത്തെപ്പറ്റി കൂടുതൽ മനസ്സിലായത്. എന്തായാലും നാട്ടിൻപുറത്തിന്റെ ശാലീനത ഒന്ന് വേറെ തന്നെയാണ്. സാർ, ഡൽഹി കപ്പ കിട്ടുമോ? കാശ് കൊടുത്താൽ എന്തും കിട്ടും, പക്ഷേ ഇവിടുത്തെ അത്ര ഫ്രഷ്നെസ് ഒന്നും ഉണ്ടാവില്ല. ശബരിയുടെ അച്ഛനും ഞാനും കടുമാങ്ങയും പപ്പടം ചുട്ടതും കൂട്ടി കഞ്ഞി കുടിച്ചത് ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു. നഗരത്തിലെ ഫാഷൻ ന്യൂഡിൽസും ക്രാബ് സൂപ്പൊക്കെ അല്ലേ? അന്ന് തന്ന കാസറ്റ് ഡാൻസ് വളരെ നന്നായിരുന്നു കേട്ടോ. ശബരിക്ക് ദേശീയ അവാർഡ് കിട്ടിയ വിവരം ആദ്യം എന്നെ അറിയിച്ച ദേവിയ. Thank you.
അതന്നൊരു അബദ്ധം പറ്റിയതാ. അവരുടെ കാര്യം ചെയ്യ്, സസ്പെൻഷൻ റദ്ദാക്കി അവനെ സർവീസ് എടുക്കാൻ നോക്ക്. അതാ നല്ല നടപടി. എടുത്തരു സാറേ. ആ താങ്ക്സ്. വെള്ളമടിച്ച് ആഫീസറെ തെറിവിളിച്ച നിന്നെയൊക്കെ പിന്നെ പഴയ ഒരു പ്രവർത്തകന്റെ മകനാണല്ലോ എന്ന് വിചാരിച്ച. അല്ലേ വെള്ളമടിച്ച് ഇനി ആഫീസിൽ നിന്ന് വെള്ളം ഉണ്ടാക്ക്. ഇനി അങ്ങനെ ചെയ്യില്ല സർ. റാസ്കൽ, അന്തസ്സില്ലായ്മ കാണിക്കാൻ വേണോ ആ അന്തസ്സൊക്കെ? ബാബാ, എന്തായി കോളേജിലെ സമരമൊക്കെ? ഉഷാറായി നടക്കുന്നുണ്ടല്ലോ. ഉണ്ട് സർ, ഇന്ന് രാവിലെ പ്രിൻസിപ്പാൾ ഞങ്ങളെ വിളിച്ചിരുന്നു. കോംപ്രമൈസ് തയ്യാറാണത്രേ. ഞങ്ങൾ സമരം പിൻവലിച്ചാലോ എന്ന് ആലോചിക്കുക. അപ്പൊ പ്രശ്നങ്ങളൊക്കെ തീർന്നു? തീർന്നു സർ. തീർന്നു എന്നാലേ പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല. അതെന്താ ചേട്ടൻ അങ്ങനെ പറഞ്ഞു? വിവരദോഷികളെ, ലോകം ഉള്ളിടത്തോളം കാലം പ്രശ്നങ്ങൾ അവസാനിക്കില്ല. അവസാനിപ്പിച്ച ശരിയാവില്ല. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായി. എന്ത് മനസ്സിലായി? പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിലാണ് നിങ്ങൾ മിടുക്കാറുണ്ടത്, പരിഹരിക്കുന്നതിലല്ല. അത് ഞങ്ങൾ ആകെ കുറച്ച് പേരാ സംഘടനയിലുള്ളത്. ബാക്കി 1000 വിദ്യാർത്ഥികൾ ക്ലാസ് കയറുമ്പോ ഞങ്ങൾ എന്ത് ചെയ്യും? ജോണേ ഉള്ളത് രണ്ടെണ്ണം മതിയടോ. തലയ്ക്കകത്ത് മൂള വേണം. മന്ത്രി സദാശിവൻ രാജിവെക്കണമെന്ന് പറഞ്ഞ് അടുത്ത ആഴ്ച അവർ സമരം തുടങ്ങാൻ പോവാ. അതിനു മുമ്പ് വേറെ എന്തെങ്കിലും ഡിമാൻഡ്സ് ഉണ്ടെന്ന് നിങ്ങൾ കോളേജ് പൊട്ടിക്കണം. ഡൽഹി അല്ലേ, സമയമില്ല. കുറച്ച് വൈകി. കല്യാണമൊക്കെ കേമായോ? കുറിപ്പേ കേമായോന്നോ? 2 ലക്ഷം രൂപ സ്ത്രീധനം, പിന്നൊരു മാരുതി കാറും. ചെക്കന് എഞ്ചിനീയറാ, ഗൾഫുകാർക്ക് ഈടായിട്ട് മാർക്കറ്റ് കുറച്ചിട്ടല്ല. കുറിപ്പ് നോക്കി വെച്ച പയ്യൻ ബോംബെയിലാന്നല്ലേ പറഞ്ഞത്? അതെ, പിന്നെന്താണെന്ന് ചോദിച്ചാൽ ഒന്നൊത്ത ഒന്നൊക്കില്ല. അങ്ങനെ കല്യാണക്കാരി ഉള്ള ഡീറ്റെയിൽസ് കൂടെ അറിയലുണ്ട്. നല്ലൊരു ഇടത്ത് നോക്കി കുറിപ്പ് കൊളുത്തിയിടും. ശരി, കുറിപ്പിരിക്കും. അല്ല കുറിപ്പേ, നിങ്ങൾ ഈ പൈസക്ക് ടൈറ്റ് ഉണ്ടാവുമ്പോ മാത്രം വരുന്നതാണ് ഇവിടെ. പല പ്രാവശ്യമായാലും കയറി ഇറങ്ങി പോകണം. സംഗതി ഒന്നും നടന്നു കാണുന്നില്ല. വെറുതെ അനാവശ്യം പറയരുത്. ഞാൻ വെറും തല്ലുപ്പുളി അലവലാദ്യം ബ്രോക്കറൊന്നുമല്ല, അസൽ തറവാടിയാ. അല്ല അതുകൊണ്ടല്ല, എന്താണെന്നറിയോ, നമ്മൾ നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് പറഞ്ഞോണാണ്. ഇയാളൊരു ജഡ്ജിയാണ്, ഇനി 6 മാസേ സർവീസിലുള്ളൂ. അതിനു മുമ്പ് നടക്കും? അതിനു മുമ്പ് നടക്കരുത്, അതുകൊണ്ടാണ് ഞാൻ ഇത് പറയണേ. എന്താ കല്യാണോ? അല്ല, തൂക്കിക്കൊല്ലല്. തൂക്കിക്കൊല്ലേ? ഒരു ജഡ്ജി സർവീസിലിരിക്കുമ്പോ ഫ്രീ ആയിട്ട് ഒരാളെ എപ്പം വേണമെങ്കിലും തൂക്കിക്കൊല്ലാന്നുണ്ട്. ഇവർക്ക് ഇത്ര ആളെ കൊല്ലാന്നുള്ളൊരു കോട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം മൂപ്പര കോട്ടയിൽ കുറുപ്പിയേട്ടന്റെ കാര്യം ഓക്കെ ആയി പോകുന്ന തന്നെയാണ്. എന്താ ചിരിക്കുന്നേ? മോർത്തറിയില ഐസിലിട്ട് വെക്കേണ്ട തലയാണല്ലോ വിചാരിച്ചിരിച്ചു പോയതാ. അയ്യോ, ജഡ്ജി താനാവാതിരുന്ന നാട്ടുകാരുടെ ഭാഗ്യം. ഇപ്പൊ അതൊന്നും വേണ്ടിയിരുന്നില്ല, എല്ലാം ഭംഗിയായിട്ട് നടന്നതിന് ശേഷം മതിയായിരുന്നു. ഞാൻ വരട്ടെ. വരട്ടെ.
ഡ്രൈവർ നിർത്തൂ. നമസ്കാരം സർ. നമസ്കാരം. സാർക്ക് ബുക്കിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? വാർ മിഷൻ ആൻഡ് പൊളിറ്റിക്സ്. ഓ താങ്ക് യു. ശബരി തിരക്കില്ലെങ്കിൽ ഇങ്ങോട്ട് കയറൂ, ഞാൻ ഇന്ന് ഫ്രീയാ, നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കാം. അകത്തേക്ക് വരാവില്ലല്ലേ? എനിക്കറിയാം ശബരിയെ, കുറെ അവാർഡുകളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് കേട്ടു. ഏതാ വിഭാഗം, നാടകമോ ഡിറ്റക്റ്റീവോ? ഇഷ്ടമുള്ള ഉപാധി പെടുത്താം. അല്ല, കൊള്ളാവുന്ന പണിയൊക്കെ ഉപേക്ഷിച്ച് ഈ പണി തുടങ്ങിയോണ്ട് കാര്യമായിട്ട് വല്ലതും തടയുവോ? അങ്ങനെ എന്തെങ്കിലും തടയണം എന്നുള്ളവർക്ക് ഈ പണി അത്ര പറ്റിയതല്ല. ശരിയാ, ഇന്നത്തെ കാലത്ത് ആരാ ഇതൊക്കെ വായിക്കുന്നേ? സത്യം പറയാല്ല, ഞാനിതൊന്നും വായിക്കാറില്ല. സ്വന്തമായ ഒരു വ്യക്തിത്വം നിലനിർത്തണമെന്ന് ആഗ്രഹമുള്ളവർ എന്തിനാ വേറൊരാൾ എഴുതി വായിക്കുന്നത്? എന്റെ വിജയരഹസ്യം അതാ. ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. അത് ഇവിടെ വെച്ച് തന്നെ പറയണോ അതോ അല്ല ഇവിടെ വെച്ച് തന്നെ അങ്ങ് പറഞ്ഞേക്കാം. ശബരി ഒരു സഹായം ചെയ്യണം. ഞങ്ങൾ രാഷ്ട്രീയക്കാരുടെ ഭാഷയെ പറഞ്ഞ ഒരു അഡ്ജസ്റ്റ്മെന്റ്. അഡ്ജസ്റ്റ്മെന്റോ? സംഗതി നിസാരവാ. ശബരി ജഡ്ജി രാജശേഖരൻ നേരമായിട്ട് ക്ലോസ് ആണല്ലോ, അങ്ങേരെ ഒന്ന് പിടിക്കണം. ശബരിക്ക് ദോഷം വരില്ല, ജഡ്ജിക്കും ഗുണമേ വരൂ. വെറുതെ വേണ്ട, പണം തരാം. പിന്നെ സാഹിത്യത്തിന്റെ ചില കുടച്ചക്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അക്കാഡമിയോ അവാർഡോ അങ്ങനെ വേണേ അങ്ങനെയാകാം. അപ്പൊ പണം കൊണ്ട് സ്വാധീനം കൊണ്ട് എന്ത് സാധിക്കാം എന്നുള്ള ധാരണയുണ്ടല്ലേ, അതിന് പറ്റുന്ന വേറെ ആൾക്കാരുണ്ട് എന്ന് അന്വേഷിക്കും. കാര്യമായിട്ട് പറഞ്ഞാണോ? അതെ. നല്ലപോലെ ആലോചിച്ച് പറയുന്നതായിരിക്കും ബുദ്ധി. നല്ലപോലെ ആലോചിച്ചിട്ട് തന്നെയാ പറയുന്നത്. എനിക്ക് വേറെ പണിയുണ്ട് മിസ്റ്റർ. ഇതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട, ഒരു തമാശ. വിട്ടുകളാ. നമസ്കാരം സാർ. നമസ്കാരം. മനസ്സിലായോ? ആവോ. മനസ്സിലായിരിക്കൂ. മോടെ നൃത്ത പരിപാടിക്ക് ഞാനും ഉണ്ടായിരുന്നു, സമയം കിട്ടിയിട്ടല്ല. സത്യം പറയാമല്ലോ സാർ, പരിപാടി ഗംഭീരമായിരുന്നു. പെൺകുട്ടികളായാലും ഇങ്ങനെ വേണം. എന്താ അസുഖം? അല്പം ഷുഗറുണ്ട്. അയ്യോ സൂക്ഷിക്കണം സാർ, ഷുഗർ അപകടകാരിയാ. പ്രഷറും ഹാർട്ടും ഷുഗറും കൂടെ ഒരു സ്ഥിര ഐക്യമുന്നണിയാ. മുറിവുകളൊന്നും പറ്റാതെ നോക്കണം. അല്ല, വന്നതിന്റെ ഉദ്ദേശം പറഞ്ഞില്ല. ഒരു ഡെപ്യൂട്ടി കളക്ടറുടെ പ്രമോഷൻ ശരിയാക്കാൻ തലസ്ഥാനത്തേക്ക് പോകുന്ന വഴിയാ. ഞാനൊരു കിങ് മേക്കർ ആണെന്ന് ആ ചിലരൊക്കെ പറയുന്നത് വെറുതെയാ. അർഹിക്കുന്നവരെ സഹായിക്കും, അത്ര തന്നെ. ഇപ്പോഴും വരവിന്റെ ഉദ്ദേശം പറഞ്ഞില്ല. ഓ വെറുതെ. മന്ത്രി ഓങ്ങല്ലൂർ സദാശിവന്റെ കേസ് ഹിയറിംഗ് നടക്കാണല്ലോ. കോൺട്രാക്ടർ ബാഹുലയും കോടതി വരില്ല, അഥവാ വന്നാലും നുണയെ പറയൂ. കോടതി കാര്യങ്ങൾ ഇവിടെ വെച്ച് സംസാരിക്കണ്ട, മറ്റു വല്ലതും പറയാനുണ്ടോ? ശരിയാ, സംസാരിക്കാൻ കൊള്ളത്തില്ല സാറേ. റിട്ടയർമെന്റിന് ശേഷം സാർ എങ്ങനെയാ, നാട്ടിൽ തന്നെ കൂടാനാണോ ഉദ്ദേശം? അതൊന്നും നിശ്ചയിച്ചിട്ടില്ല. നാടാണ് എപ്പോഴും നല്ലത് സാർ. ഒരു തെങ്ങും തുപ്പും ബംഗ്ലാവും കൂടെ ഞാൻ വിൽക്കാൻ പോവാ, സാറിന് വേണേ നോക്കാം. സാറിന്റെ സ്ഥലമൊക്കെ കേസിൽ കിടക്കാന്ന് അറിഞ്ഞു. ഇതൊന്നും നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ട കാര്യമല്ല. ശരിയാ, ഞാൻ വന്ന കാര്യം പറയാം. സാറ് വലിയ കണിശക്കാരനാണെന്ന് കേട്ടിട്ടുണ്ട്. ഇങ്ങോട്ടര സഹായം ചെയ്താ അങ്ങോട്ട് ആയിരത്തൊന്ന് സഹായം ചെയ്യുന്നവരാ ഞങ്ങള്. ഈ നീതി നിയമമൊക്കെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം സാറേ. ഇന്നത്തെ അന്യായം നാളത്തെ ന്യായമായും വരാം. ഞാൻ അല്പം തിരക്കിലാണ്, വിശേഷിച്ചൊന്നും പറയാനില്ലെങ്കിൽ മിസ്റ്റർ വെട്ടുകുഴിക്ക് പോകാം. സാറ് നീതിമാനായോണ്ട് ചോദിച്ചു പോവുകയാണ്. ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ പത്ത് ജന്മം എടുത്ത് പത്ത് തവണ ജഡ്ജി ആയാലും ഇന്നത്തെ കാലത്തൊരു ഉദ്യോഗസ്ഥന് വലിയ സമ്പാദ്യമൊന്നും ഉണ്ടാകുകയില്ല. സത്യവും നീതിയും ഒക്കെ ഇപ്പൊ ഉണ്ടോ സാറേ? എവിടെ? ഒരു കാറ്റങ്ങ് പോയ മനുഷ്യന്റെ നെഞ്ചും കൂടിന് എന്താ വില? സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും പോലും അതൊരു ഭാരമായിരിക്കും. ചക്രം ഉണ്ടല്ലോ ചക്രം, അവൻ സ്വയംപൻ. പരലോകത്ത് നിന്ന് യമന് കൈക്കൂലി കൊടുത്താൽ ഇങ്ങോട്ട് ഭൂമിയിലോട്ട് തന്നെ രാജാവായിട്ട് മടങ്ങിപ്പോരാ. അതാ കാലം. ഹേ മിസ്റ്റർ, ഇത്രയും അഹങ്കാരം ഇവിടെ വെച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിട്ടില്ല. പ്ലീസ് ലീവ് മീ അലോൺ. ഞാനെന്തോ പറഞ്ഞു, സാറിനത് ഇഷ്ടപ്പെട്ടില്ല. സത്യത്തിൽ അപമര്യാദയാണെന്നും പറഞ്ഞില്ല. നീ ഇപ്പൊ സാർ എന്നെ പിടിച്ചു പുറത്താക്കിയാലും ഞാനതങ്ങ് സഹിക്കും. എല്ലാറ്റിനും ഒരു അനന്തരഫലമുണ്ടല്ലോ. പണ്ടൊരു ചെറുപ്പക്കാരൻ DYSP എന്നോട് കളിക്കാൻ വന്നു. 24 മണിക്കൂറിനകം പോസ്റ്റ്മോർട്ടം നടന്നു. സൂയിസൈഡ് ആയിരുന്നു. ബോഡി ഞാൻ തന്നെ ഏറ്റുവാങ്ങിയത്. അല്ല സാറേ, മനുഷ്യന്റെ സ്ഥിതി ആർക്ക് പ്രവചിക്കാൻ പറ്റും? ഇത്രയും സംസാരിക്കാൻ അനുവദിച്ചത് ഞാൻ വിട്ടിയായത് കൊണ്ടല്ല, അതെന്റെ മാന്യത എന്ന് കരുതിയാൽ മതി. എനിക്കറിയാം സാർ മാന്യനാ. ഞാനും അതെ,
അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ സാർ. മിഷൻ വെട്ടുകുഴി ഇവിടെ വരൂ, ഇതെടുത്തുകൊണ്ട് പൊയ്ക്കുള്ളൂ. എനിക്ക് മറവ് പറ്റാറില്ല സാർ, അതവിടെ ഇരുന്നോട്ടെ. ഐ സേ യു ടേക്ക് ഇറ്റ് ആൻഡ് ഗെറ്റ് ഔട്ട്. നല്ലോണം മണ്ണളക്ക്. എന്താറപ്പായി, സാറിന്റെ കാര്യങ്ങളൊക്കെ ശരിക്കും നോക്കുന്നുണ്ടോ? ഓ നല്ലോണം നോക്കുന്നുണ്ട്. ജഡ്ജി സാറിന് നല്ല പരിചയമല്ലേ? പിന്നെ ഞാനും പുള്ളി വലിയ ഫ്രണ്ട്സാ, ഒരുമിച്ച് പഠിച്ചവരാ. എന്താ പറട്ടെ സ്വാമി ശരണം. ഈ വെട്ടുകുഴി വലിയ പഠിപ്പുകാരനല്ലേ, കണ്ടാ തോന്നില്ല കേട്ടാ. ഒന്നിച്ച് പഠിച്ചതാണെങ്കിൽ അത് ഒന്നാം ക്ലാസ്സിൽ അവനെ തരമുള്ളൂ, അതിനപ്പുറത്തോട്ട് എന്തായാലും ഇല്ല. തീർച്ച മുഖൊന്ന് മാറ്റിയേ. ഇയാൾ ആരെയോടെ നോക്കുന്നേ? മാസം വലുത് ഞണ്ണണ്ടായോ? സർക്കാർ വക സ്ഥാപനമോ? ജോലി ചെയ്തോ? നമസ്കാരം സർ. ആ വരൂ, ഇരിക്കൂ. കുറച്ചു ദിവസമായല്ലോ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട്. ഞാൻ യാത്ര ചോദിക്കാൻ വന്നതാണ്. അപ്പോ നോവലിന്റെ പണിയൊക്കെ തീർന്നു? തീർന്നു. ഇനി കുറച്ചുനാൾ അലച്ചിലൊന്നും ഇല്ലാതെ അച്ഛനമ്മമാരുടെ നല്ല കുട്ടിയായി കഴിയാനാ തീരുമാനം. ശബരി പോകുന്നെന്ന് കേട്ടപ്പോ എന്തോ ഒരു വിഷമം. ചെറുപ്പമാണെങ്കിലും തുറന്ന് സംസാരിക്കാൻ പറ്റിയ ഒരു ഫ്രണ്ടായിരുന്നു ശബരി. മറ്റൊരു പ്രധാന കാര്യം പറയാനുണ്ടായിരുന്നു. സന്ദർഭം ഇതാണെന്ന് അറിഞ്ഞുകൂടാ, പറയുന്നത് അവിവേകമാണെങ്കിൽ ക്ഷമിക്കണം. ശബരിക്ക് എന്നോട് എന്ത് വേണമെങ്കിലും പറയാമല്ലോ, അതിനെന്തിനാ അനുവാദം? പറയൂ. ദേവിയെ, എനിക്ക് വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്കൊന്നും എതിർപ്പില്ലെങ്കിൽ. എല്ലാം ആലോചിച്ച് തന്നെയാണോ ഈ പറയുന്നത്? അതെ. ശബരിയുടെ അച്ഛനും അമ്മയ്ക്കും എന്റെ ഇഷ്ടം തന്നെ അവരുടെ. എങ്കിൽ എനിക്കിനി ഒന്നും പറയാനില്ല. ദേവിയുടെ സമ്മതം കൂടി ഒന്ന് അറിഞ്ഞാ കൊള്ളായിരുന്നു. അതിനെന്താ, അവളോട് തന്നെ ചോദിക്കാമല്ലോ. ദേവി, ദേവിയെ എനിക്കിഷ്ടാ. പെണ്ണിയൊതുക്കിൽ കഴിഞ്ഞു, ഇനി ദേവിയുടെ സമ്മതം അറിഞ്ഞാ മതി. എന്താന്നും മിണ്ടാത്ത എന്നെ ഇഷ്ടമല്ലേ? ദേവിയോടാണ് ചോദിക്കുന്നത് എന്നെ ഇഷ്ടമല്ലേ എന്ന്. എന്തെങ്കിലൊന്ന് പറയൂ. ആഹാ, പറയില്ല അല്ലേ. എന്നതിന് എന്തെങ്കിലും ഒരു മറുപടി കിട്ടിയിട്ടേ ശബരി പോകുന്നുള്ളൂ.
सखी बाष्पधारयाल मनसिन शुभाग्नि साक्षियाय निन्मारिल चार्तुवा ओरु रागमाल कोर्तु सखी बाष्पधारया किरणम वीदरात्रिल तव हासमिन प्रभा किरणम वीदरात्रिल कविवाडुगिल सदा तमसिन काव्ययात्रिल सखी बाष्पधारया शुभाग्नि साक्षियाय निन्मारिल चार्तुवान ओरु रागमाल कोर्तु सखी बाष्पधारया वल्ले मिड़काई पुई വാചാലമായ പ്രകൃതിയെപ്പറ്റി കഥ എഴുതിയ കവി കാമുകിക്ക് മിണ്ടാൻ വയ്യാന്നറിഞ്ഞപ്പോ ഒന്നും മിണ്ടാതിങ്ങി പോന്നു അസലായി. അതല്ല ശേഖരേട്ട, പെട്ടെന്നൊരു തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ല. ശേഖരേട്ടൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം. ആട്ടെ, ഞാൻ പറഞ്ഞാൽ താൻ അവളെ വേണ്ട നോക്കൂ. അതെന്തായാലും ഇല്ല. ഞാൻ ആകെ ആശയക്കുഴപ്പത്തിൽ എന്റെ ശേഖരേട്ട. അച്ഛനും അമ്മയ്ക്ക് തീരെ പിടിക്കില്ല. ഭഗവതി ഉറക്കമുണർത്താൻ ഒരു ഊമ പെൺകുട്ടിക്ക് ആവുമോ എന്നൊക്കെയായിരിക്കും അവരുടെ ന്യായം. ഇനി രണ്ടു വഴികളേ ഉള്ളൂ. ഒന്നുകിൽ താൻ കഴിഞ്ഞതൊക്കെ മറക്ക, അത് വയ്യ ശേഖരേട്ട. എന്നാൽ ആണത്തമായിട്ട് അവളെ വിളിച്ചിറക്കി ഒന്നിച്ച് താമസിക്കുക. പക്ഷെ അച്ഛനും അമ്മയും അവരുടെ ഇഷ്ടം കൂടി നോക്കണ്ടേ? ശേഖരേട്ടൻ എന്റെ ഒപ്പം വന്ന് അവരെങ്ങനെയെങ്കിലും ഒന്ന് കൺവിൻസ് ചെയ്യിക്കണം പ്ലീസ്. അപ്പോഴോ തങ്കമണി, ഇന്ന് മഴ പെയ്യും. അയ്യോ, കുറച്ച് നെല്ല് ഉണക്കാനുണ്ടായിരുന്നു. മഴ പെയ്താൽ ഇന്ന് ദുരിതാവുമല്ലോ. അപ്പോ മന്ത്രി രാജാവിനെ പിടിക്കാനുള്ള പരിപാടിയാ. നിക്കട്ടെ നിക്കട്ടെ. നിൽക്കാനല്ല, ഇരിക്കാൻ തന്നെ വന്നതാ. ഇരുന്ന് പറയേണ്ട കാര്യാ. അല്ല സാറിന് എപ്പോഴാണ് ഓ അടുത്ത പുറപ്പാട്? അങ്ങനല്ല, ഇനി ശബരി ഇവിടെ സ്ഥിരതാമസമാക്കാൻ പോവാ. അപ്പൊ സാധാരണ മഴയല്ല, പെരുമഴ തന്നെ പെയ്യും. ചേച്ചി, മഷേ മുഖവരയില്ലാതെ വിഷയത്തിലേക്ക് ഇറക്കാം. ശേഖർജിയുടെ കൂടെ കൂടി ഇവൻ വഷളായി എന്നാണല്ലോ നിങ്ങളുടെയൊക്കെ ധാരണ. എന്നാൽ
വിദ്യാഭ്യാസവും സൗന്ദര്യവും തറവാടിത്തവും ഉള്ള ഒരു പെൺകുട്ടിയെ ഇവൻ കണ്ടുവച്ചിട്ടുണ്ട്. നമുക്കതൊക്കെ നടത്തി കൊടുത്താൽ എന്താ? ശേഖർജിക്കും അവനും ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ ഞങ്ങളോട് എന്തിനാ പ്രത്യേകിച്ച് ആലോചിക്കണേ? പക്ഷേ കുട്ടി ആരാണെന്ന് അറിയണ്ടേ? ഒക്കെ തീരുമാനിച്ച സ്ഥിതിക്ക് നീവ് കുട്ടി ഏതായാലും എന്താ? അങ്ങനല്ല, അറിയണം. പഠിക്കുമ്പോ ഒരു പനി വന്നു, അങ്ങനെ തുടക്കം. പെട്ടെന്ന് ശബ്ദം നഷ്ടപ്പെട്ടു. തറവാട്ട് ക്ഷേത്രത്തിലെ ഭഗവതിയുടെ കാരുണ്യം കൊണ്ട് ആദ്യം തൊട്ടുണ്ടായതാ ഇവൻ. അതും കല്യാണം കഴിഞ്ഞ് 12 വർഷത്തിന് ശേഷം. യവനാണ് ഈ തറവാടിലെ അവസാനത്തെ കണ്ണി. ഈ താഴ്വഴിയിൽ പെൺമക്കൾ ഇല്ലാത്തത് കൊണ്ട് യവൻ കൊണ്ടുവരുന്ന പെൺകുട്ടി വേണം ഭഗവതിയെ ഉണർത്താൻ. അങ്ങനെ ആ പ്രസിദ്ധി തെളിഞ്ഞത്. ആ നിലയ്ക്ക് യവൻ ഒരു ഊമ പെൺകുട്ടിയെ കല്യാണം കഴിച്ചോണ്ടാൻ. എന്താണ് നീ ഒന്നും ആലോചിക്കാതെ? എല്ലാം ആലോചിച്ചിട്ട് തന്നെയാ. നിന്റെ തോന്നിയാസിനപ്പെടാൻ ഞങ്ങൾ തയ്യാറല്ലെങ്കിലോ? ഇത്രയും കാലം കൂടെ കൊണ്ട് നടന്നത് ഇതിനായിരുന്നു അല്ലേ? ഇത് പറയാൻ വേണ്ടി ശേഖർജി ഇവിടെ വരാനേ പാടില്ലായിരുന്നു. ഭഗവതിക്ക് അനിഷ്ടമായ ഒരു കാര്യം ഇല്ല, അതൊരിക്കലും ഇവിടെ ഉണ്ടാവില്ല, തീർച്ചയാ. ചേരട്ടാ അവാർഡ് വാങ്ങാൻ ഡൽഹിക്ക് പോകുന്നില്ല അല്ലേ? ഇല്ല. മോളെ, അച്ഛൻ കാത്തിരിക്കുന്നു, ഊണ് കഴിക്കാം. മോളെവിടെ? 4-5 തവണ വിളിച്ചു, അവൾക്ക് വിശപ്പില്ലെന്ന്. അവളെ കരഞ്ഞിട്ട് കാര്യമില്ല. പെൺകുട്ടികളുടെ മനസ്സ് ഒരിടത്ത് വീണാ പിന്നെ അത് അവിടെ നിന്നെടുക്കാൻ ബുദ്ധിമുട്ടാ. ആ ശബരിയെ പിന്നെ കണ്ടതേ ഇല്ലല്ലോ. നമുക്കൊന്ന് പോയി അന്വേഷിച്ചൂടെ? സ്വന്തം പ്രശ്നങ്ങൾ എല്ലാവർക്കും ദുരിതം തന്നെയാ. എന്നാൽ എല്ലാവരുടെ ദുഃഖങ്ങളും ഒരിടത്ത് കൂട്ടിയിട്ട് ഇഷ്ടമുള്ളവൻ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ നമ്മളെടുക്കുക നമ്മുടെ സ്വന്തം ദുഃഖങ്ങൾ തന്നെയായിരിക്കും. ഇന്ന് കുറച്ച് നേരത്തെ പോണായിരുന്നു. എങ്ങോട്ടാ? ഒരു കൂട്ടുകാരിയുടെ കല്യാണത്തിന്. ഓഹോ, കല്യാണം കൂട്ടുകാരിക്ക് മാത്രം മതിയോ? കനകത്തിന്റെ കാര്യം? അച്ഛൻ സർവീസിലായിരുന്നപ്പോ പല ആലോചനകളും വന്നാണ്. 1-2 എണ്ണം അച്ഛൻ തന്റെ സ്റ്റാറ്റസ് പോരെന്ന് പറഞ്ഞ് വേണ്ടെന്ന് വെച്ചു. അച്ഛൻ ആർമിയിലായിരുന്നു അല്ലേ? അതെ. അച്ഛൻ ഹാർട്ട് അറ്റാക്ക് ആയി മരിച്ചപ്പോ എനിക്ക് ആരും ഇല്ലാതായി. മരിച്ചവർക്ക് പിന്നെ റെസ്പോൺസിബിലിറ്റി ഒന്നും ഇല്ലല്ലോ.
കനകം പൊയ്ക്കുള്ളൂ. അച്ഛൻ ഹാർട്ട് അറ്റാക്ക് ആയി മരിച്ചപ്പോ എനിക്ക് ആരും ഇല്ലാതായി. മരിച്ചവർക്ക് പിന്നെ റെസ്പോൺസിബിലിറ്റി ഒന്നും ഇല്ലല്ലോ. ശുക്ലാംബരധർമ്മിഷ്ണം ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപ. കുട്ടിശങ്കര, ഓർക്കുന്നില്ലല്ലേ പഴയ രാജശേഖരൻ? രാജനോ? അന്ന് നീ എനിക്ക് സമ്മാനിച്ച ആ മുറിവിന്റെ കല ഇപ്പോഴും മാഞ്ഞിട്ടില്ല. തൊട്ടു നോക്ക്. എല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഇപ്പോ എന്റെ മകനും നിന്റെ മനസ്സിന് മുറിവേൽപ്പിച്ചോ എന്നാണ് എന്റെ ഭയം. ശബരി എവിടെ? അവന്റെ പോക്കിനും മരവനൊന്നും ഒരു വ്യവസ്ഥയില്ല. അവന് വേണ്ടപ്പെട്ട ഒരാൾ നഴ്സിംഗ് ഹോമിൽ കിടക്കയാ, സുഖമില്ലാതെ. അവനാ കൂടെ നിൽക്കുന്നേ. അല്ലെങ്കിലും ജീവകാരുണ്യം അവനല്പം കൂടുതലാ. ആ, അതൊക്കെ നല്ലത് തന്നെയാ. പക്ഷേ സ്വന്തം കാര്യവും വല്ലപ്പോഴൊക്കെ നോക്കണ്ടേ? വിവരങ്ങളൊക്കെ ശബരി പറഞ്ഞു കാണുമല്ലോ. പറഞ്ഞു. രാജശേഖരൻ മറ്റൊന്നും വിചാരിക്കരുത്. ശബരിയുടെ ഒരാഗ്രഹത്തിന് ഞാൻ ഇന്നുവരെ എതിര് നിന്നിട്ടില്ല. പക്ഷേ ഇത് ഭരദേവതയുടെ കാര്യമാണ്. ഭഗവതിയെ വിളിച്ചുണർത്തേണ്ടത് ശബരി കൊണ്ടുവരുന്ന പെൺകുട്ടിയാണ്. ആ നിലയ്ക്ക് അതിന് കഴിവില്ലാത്ത ഒരു പെൺകുട്ടിയെ നമ്മുടെ സ്നേഹബന്ധം ഇങ്ങനെ തന്നെ തുടരട്ടെ. അതിൽ കൂടുതലൊന്നും തൽക്കാലം നമ്മൾ ആഗ്രഹിക്കണ്ട. സാരമില്ല, എനിക്ക് മനസ്സിലായി. വളരെ കാലത്തിന് ശേഷം കുട്ടിശങ്കനെ ഒന്ന് കാണാനെങ്കിലും സാധിച്ചില്ല. അത് തന്നെ വലിയ ഭാഗ്യം. ഞാൻ വരട്ടെ. മറ്റൊന്നും തോന്നരുത്, ഭഗവതിയുടെ കാര്യമായതുകൊണ്ടാ. ശുദ്ധജാതകമാ മോളുടെ, ചേരാണ്ടിരിക്കില്ല. ജാതകുറുമ്പ് തരാ, ഇപ്പൊ തന്നെ അവിടെ ചെന്ന് ഇതൊന്ന് ഒത്തുനോക്കി രാത്രിക്ക് മുമ്പ് രണ്ടാമെന്ന് അറിയിക്കാം. കുറിപ്പ് പറയുന്നത് കേൾക്കുമ്പോ തെറ്റില്ലെന്ന് എനിക്കും തോന്നുന്നു. കല്യാണക്കാര്യത്തിൽ എങ്ങനെ നടക്കു വീഴാന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഇതിപ്പോ ഭാഗ്യത്തിന് എല്ലാം കൂടെ ഒത്തുവന്നിരിക്കുക. പിന്നെ നമ്മുടെ കുട്ടിക്ക് വലിയൊരു വീക്ക്നെസ് ഉണ്ടല്ലോ. അവരുടെ ഭാഗത്തിന് സമ്മതമാണ്, അതേതായാലും കുറിപ്പ് സാധിച്ചെടുത്തു. ഇനി കുട്ടിയുടെ സ്വഭാവം മാത്രമേ അവർക്ക് നോട്ടുള്ളൂ. ഈശ്വരൻ സഹായിച്ച് എന്നെ ഇറങ്ങട്ടെ. കുറിപ്പ് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്ന ആലോചന എല്ലാം കൊണ്ടും നല്ലതാ. എന്തോ എന്റെ മനസ്സ് പറയുന്നു ഇത് നടക്കുമെന്ന്. ശേഖരി ജി, സംസാരിക്കരുത്, വിശ്രമിക്കൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം. ശബരി വന്നാ പറയൂ എന്നെ ഒന്ന് വിളിക്കണമെന്ന്. ഞാൻ വരട്ടെ. മോളെ, ദേവി, മരുന്ന് എവിടെ മോളെ? എന്താ മോളെ, അച്ഛന് മരുന്ന് തരാനും മറന്നുപോയോ? സാർ കാപ്പി എടുത്തു വെച്ചിട്ടുണ്ട്. മോളൊരു തമാശ കേട്ടോ, നമ്മുടെ മണികണ്ഠപുരത്തെ റപ്പായിയെ പറ്റി പറഞ്ഞതാ. റപ്പായി പണ്ട് ഒരു വലിയ നായാട്ട് വിദഗ്ധനായിരുന്നത്രേ. അതൊക്കെ ഇവിടെയുള്ളവർ എന്നെ പറ്റി വെറുതെ പറയണതാ. ശരിക്കുള്ള കാര്യം എന്താന്ന് വെച്ചാ, ഇവിടെ മുമ്പുണ്ടായിരുന്ന മാനേജർക്ക് ഒരു തോക്കുണ്ടായിരുന്നു. ഞാൻ ആ തോക്കെടുത്ത് പ്രാവിനെ വെടിവെക്കാൻ പോയി. ഏതാണ്ട് ഇത്ര ദൂരത്ത് പ്രാവിരിക്കുന്നു.
എനിക്കാണെങ്കിൽ അറിയാലോ കണ്ണിന് സ്വല്പം കുഴപ്പമുണ്ട്. ഞാൻ പതുക്കെ ഉന്നം പിടിച്ച് ഉന്നം പിടിച്ച് ഉന്നം പിടിച്ച് താനിങ്ങനെ ഉന്നം പിടിച്ച് സമയങ്ങളെ അത് വെടിവെക്കുക. അല്ല, എനിക്കിങ്ങനെ ഉന്നം പിടിച്ചാലേ വെടിവെക്കാൻ പറ്റൂ. ആ ശരി. ഉന്നം പിടിച്ച് ഞാൻ ഏതാണ്ട് പ്രാവിന്റെ അടുത്ത് വരെ എത്തി. തോക്കിന്റെ കുഴല് അതിന്റെ മുട്ടി തട്ടി. എന്നിട്ടും വെടിവെച്ചില്ലേ? ഇല്ല, അപ്പോഴേക്കും പ്രാവ് പറന്നുപോയി. പിന്നെ എങ്ങനെയാ വെടിവെക്കുക? ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല സദാശിവ. കമ്മീഷന്റെ നടപടികളാണെങ്കിൽ മുറക്കി നടക്കുന്നുണ്ട്. ഞാൻ എല്ലാ കാര്യവും വെട്ടുകുഴിയെ ഏൽപ്പിച്ചിരിക്കുകയാണ്. മനസ്സമാധാനം എന്നൊന്നും എനിക്ക് വിധിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. നിങ്ങൾ വിഷമിക്കാതിരി, ഭൂമിയിൽ എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിച്ചിരിക്കും. അത് ഞാൻ ഏറ്റു 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 എന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. ബാലയൻ സാറിനെ ഒന്ന് കാണണമല്ലോ. ഇവിടെ ഇല്ല. എവിടെ പോയി? അറിയില്ല. എപ്പോ വരും? അറിയില്ല. ചത്തോ അതോ ഉണ്ടോ? അറിയില്ല. തനിക്ക് അറിയാവുന്ന എന്തെങ്കിലും ഉണ്ടോ? അറിയില്ല. ചേടാ, എന്തൊരു സാധനോടെ. ആണോ? ഹലോ, എന്തായി? എന്തായി? ബാഹുലേം പോയിട്ട് അവന് തന്ത വരത്തില്ല. ദിവാകരൻ ബാഹുലയൻ, ദിവാകരൻ ബാഹുലയൻ, ദിവാകരൻ ബാഹുലയൻ, ദിവാകരൻ ബാഹുലയൻ. ബാഹുലയൻ ഹാജരില്ലാത്തതിനാൽ ഇന്നത്തെ സിറ്റിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. ഞാൻ ബാഹുലയൻ, ദി ബാഹുലയൻ. ഒബ്ജക്ഷൻ യുവർ ഓണർ. കക്ഷി തെളിവ് നൽകേണ്ട സമയത്ത് ഇവിടെ ഹാജരായിരുന്നില്ല. ഇന്ന് സിറ്റിംഗ് നിർത്തിവെച്ചതായി അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി മിസ്റ്റർ ബാഹുലയനെ മൊഴി നൽകാൻ അനുവദിച്ചുകൂടാത്തതാണ്. യുവർ ഓണർ, ഈ പ്രത്യേക സാഹചര്യത്തിൽ ബാഹുലേനെ മൊഴി നൽകാൻ അനുവദിക്കേണ്ടതാണ്. വളരെ വിവാദപരമായ ഒരു കേസിന്റെ തെളിവെടുപ്പാണ്. സത്യാന്വേഷണം സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ടുകൂട. മിസ്റ്റർ ബാഹുലേൻ, നിങ്ങൾക്ക് പറയാനുള്ളത് പറയണം. സത്യം ബോധിപ്പിച്ചുകൊള്ളാം. സത്യം ബോധിപ്പിച്ചുകൊള്ളാം. സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ. സത്യം മാത്രമേ ബോധിപ്പിക്കൂ. ദൈവം സാക്ഷി. ദൈവം സാക്ഷി. വയറക്കാട് ഡാമിന്റെ സബ് കോൺട്രാക്ടർ ആയിരുന്ന എന്നെ ഈ അന്വേഷണ കമ്മീഷൻ മുമ്പാകെ മൊഴി നൽകുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ചില തൽപര കക്ഷികൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നതായി ഞാൻ കമ്മീഷൻ മുമ്പാകെ അറിയിക്കുന്നു. വാറുണ്ണിയുടെ സബ് കോൺട്രാക്ടർ ആയിരിക്കെ പവർ ഓഫ് അറ്റോണി അനുസരിച്ച് ബില്ല് തുക ബാങ്കിലൂടെയായിരുന്നു എനിക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. എഗ്രിമെന്റ് തുക 70 കോടി രൂപയാണെങ്കിലും 40 കോടി രൂപ കൊണ്ട് ഡാമിന്റെ എല്ലാ പണികളും പൂർത്തീകരിച്ചു എന്നതിന് വ്യക്തമായ കണക്കുകൾ എന്റെ കൈവശമുണ്ട്. ബാക്കി വന്ന 30 കോടി രൂപ മന്ത്രി സദാശിവൻ തന്നെ കൈപ്പറ്റിയതായി രേഖയുണ്ട്. വാറുണ്ണിയുമായുള്ള കത്തിടപാടുകളുടെ കോപ്പിയും ബാങ്ക് സ്റ്റേറ്റ്മെന്റും അതുപോലെ മറ്റെല്ലാ രേഖകളും ഈ ഫയലിലുണ്ട്. മിസ്റ്റർ ബാഹുലേ, നിങ്ങൾക്ക് ഹാജരാക്കാനുള്ള രേഖകൾ കമ്മീഷന് കൈമാറാം.
തലതെറിച്ചോമെന്ന് മൊഴി കൊടുത്തു. ആ അറിഞ്ഞു. ഏറെ ശനി തീർന്നില്ലെന്ന് തോന്നുന്നു. ആ ജഡ്ജിയാണെങ്കിൽ ഹരിചന്ദ്രനേക്കാ കഷ്ടവാ. സാരമില്ല, എവിടെ ഒരു ലൂപ്പ് ഹോൾ കാണുമല്ലോ. അയാൾക്കൊരു മോളുണ്ട്, ഊമയാ. സംസാരിക്കുമായിരുന്നു, ഇപ്പൊ അതില്ല. പക്ഷെ ചെവി കേക്കാം. കൊട്ടുകൂടി കാര്യം എന്തെന്ന് പറ. അതല്ലേ പറഞ്ഞു വരുന്നത്, നമ്മുടെ ദിനേശൻ ആ പെണ്ണിനെ കെട്ടുന്നു. അതിനവൻ സമ്മതിക്കൂ, അഥവാ അവൻ സമ്മതിച്ചാ തന്നെ ജഡ്ജി സമ്മതിക്കൂ. അതൊക്കെ വേണ്ട പോലെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഈ കൊച്ചു കേരളം മാത്രമല്ല സകല സംസ്ഥാനങ്ങളെ ഉൾക്കൊള്ളുന്ന കേന്ദ്രം വരെ ഭരിക്കാനുള്ള ബുദ്ധി ഈ തലയ്ക്കകത്തുണ്ട്. And so to conclude the report, commission has come to the point that the charges leveled against Mr. Ongallur Sadashivan. അകത്തേക്ക് വരാമായിരിക്കുമല്ലേ. വെളിച്ചത്തിരുന്ന് പറയേണ്ട ഒരു കാര്യമാണ്. നാളത്തെ ദിവസമാണെങ്കിൽ നല്ല കാര്യങ്ങൾ പറയാനൊട്ട് പറ്റിയതുമല്ല. കണ്ടോ ശുഭലക്ഷണമാ, ഇത്ര ചേർച്ചയുള്ള ഒരു ജാതകം കണ്ടിട്ടില്ലെന്നാ ജ്യോത്സ്യനും പറയുന്നത്. ആരുടെ ജാതകം? ഏ, സാറി വിവരമൊന്നും അറിഞ്ഞില്ലല്ലേ. ആഹാ, അപ്പൊ മാലതി അമ്മ ഒന്നും പറഞ്ഞില്ലേ? നല്ല കുടുംബമാ, പയ്യനെ പറ്റി നാട്ടിലെല്ലാവർക്കും നല്ല മതിപ്പുവാ. പയ്യനും വീട്ടുകാർക്കും കുട്ടിയെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. മിസ്റ്റർ വെട്ടുകുഴി, ഞാനിപ്പോ കമ്മീഷൻ റിപ്പോർട്ട് എഴുതി തീർക്കുന്ന തിരക്കില്ല, നമുക്ക് മറ്റൊരു ദിവസം സംസാരിക്കാം. അല്ല, കല്യാണം ഉടനെ നടത്തണമെന്നില്ല. റിപ്പോർട്ട് സമർപ്പിച്ച് സാറിന്റെ റിട്ടയർമെന്റും കഴിഞ്ഞ് പതുക്കെ മതി. പൊതിയനും സംശയിക്കരുതല്ലോ. പയ്യൻ ഏതാന്ന് പറഞ്ഞില്ലല്ലോ. അറിയും, ഡോക്ടർ ദിനേശൻ. അന്ന് ഡാൻസ് പ്രോഗ്രാം നടന്നപ്പോ പരിചയപ്പെടുത്തിയില്ലേ? നമ്മുടെ മന്ത്രി സദാശിവന്റെ മകനാ. ഒരിക്കൽ നിങ്ങൾ ഇവിടെ കയറി വന്നപ്പോ ഞാൻ മാന്യമായി പെരുമാറി തെറ്റായി. യു പ്ലീസ് ക്ലിയർ ഔട്ട്. സാർ, ഞാൻ അതെ, യു പ്ലീസ് ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. ഇനിയും ആര് വരുമെന്ന് കരുതിയാ കാത്തിരിക്കുന്നേ? നമ്മുടെ മോൾക്ക് വേണ്ടി ഒരു വിട്ടുവീഴ്ച ചെയ്തൂടെ? ഇല്ല മാലിന്. ദിനേശിന് എന്താ ഒരു കുറവ്? മന്ത്രി സദാശിവന്റെ മകനല്ലേ. അത് തന്നെയാണ് ഏറ്റവും വലിയ യോഗ്യത. മാലതി ഒരു ജഡ്ജിയുടെ ഭാര്യയാണെന്നുള്ള കാര്യം മറക്കരുത്. ശേഖരേട്ട്, നീ നിലയിൽ ഇവിടെ കിടക്കുമ്പോ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. സന്തോഷായി, എന്റെ കർമ്മത്തിന് ഫലം ഉണ്ടായല്ലോ. തന്റെ കാര്യാ കഷ്ടം. ബന്ധങ്ങളെ മാനിക്കാത്തവർ, അവരെത്ര വലിയ മഹാന്മാരായാലും എനിക്ക് വലിയ മതിപ്പൊന്നുമില്ല. താൻ ആ പെൺകുട്ടിയെ വേദനിപ്പിക്കരുത്. ഇതുപോലൊരു നാവിയ മന്ത്രിയെ കേരള മക്കൾ കണ്ടിട്ടില്ല. ഉപ്പിന് നികുതി, സോപ്പിന് നികുതി, തൊട്ടതിനൊക്കെ നികുതി. വൃത്തിയായല്ലോ. നികുതി കൊടുത്ത് മുടിഞ്ഞു. അച്ഛൻ ഇപ്പൊ ആവശ്യത്തിലധികം കിട്ടിയില്ലേ? ഇനി എങ്ങനെ പുറത്തിറങ്ങി നടക്കും? എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും? ഈ മനുഷ്യനാണ് എല്ലാം നശിപ്പിച്ചത്. ഒളിച്ചിരിക്കാൻ നോക്കണ്ട,
എന്റെ പേര് കൂടി ദുരുപയോഗപ്പെടുത്തുമെന്ന് ഞാൻ കരുതിയില്ല. ദിനേശ് അതൊക്കെ നമ്മളൊരു നിങ്ങൾ ഒന്നും പറയണ്ട. എന്തിനു വേണ്ടിയാ നിങ്ങൾ ആ ജഡ്ജിയുടെ അടുത്തെന്ന് എനിക്ക് വേണ്ടി കല്യാണം ആലോചിച്ചത്? നിങ്ങളെ ഞാൻ അതിന് ചുമതലപ്പെടുത്തിയിരുന്നോ? അതൊക്കെ അങ്ങനെ വേണ്ടി വന്നു. ചെയ്യാവുന്നിടത്തോളം വൃത്തികേടുകളൊക്കെ ചെയ്തിട്ട് വേണ്ടി വന്നു. നിങ്ങളെ പോലുള്ള രാഷ്ട്രീയക്കാരാ നാട് ഈ നിലയിലാക്കിയത്. ഇപ്പോഴെങ്കിലും ഈ മനുഷ്യന്റെ മുഖത്ത് നോക്കി അച്ഛന് പറയാമോ സർവബന്ധങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു? പ്ലീസ് നിങ്ങളൊന്ന് പുറത്തു പോകാമോ? എന്റെ അച്ഛൻ ഇനിയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. ദേവിയുടെ അച്ഛനോട് വന്നിരുന്നു അല്ലേ? വന്നിരുന്നു. അപ്പൊ അച്ഛനും അമ്മയും അങ്ങോട്ട് പോയില്ല? ഇല്ല. രാജശേഖരനോട് ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. അവനത് മനസ്സിലാവുകയും ചെയ്തു. നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ശരി, ദേവി അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ ഞാൻ പോവാൻ കഴിക്കില്ല. അപ്പോ നീ ത്യാഗം ചെയ്യാൻ തന്നെ തീരുമാനിച്ചു? എങ്ങനെ കണക്കാക്കാം? മിണ്ടാൻ വയ്യാത്ത ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കുടുംബത്തിന് ഭഗവതികളും വരുത്തി വെക്കാനാണ് നിന്റെ പുറപ്പാട്? മിണ്ടാൻ വയ്യാത്തൊരു പെൺകുട്ടി ഹൃദയം പൊട്ടി വിളിച്ചാൽ വിളി കേൾക്കാത്തൊരു ഭഗവതിയാണ് ഇതിനകത്തെങ്കില്? എങ്കിൽ ആ ഭഗവതി എനിക്ക് വേണ്ട. പപ്പായി, അദ്ദേഹം പറഞ്ഞ പോലെ എല്ലാം ഭംഗിയായിട്ട് പാക്ക് ചെയ്തോ? പൂവ്. എന്ത് നല്ല സ്വഭാവം, എന്ത് നല്ല ആൾക്കാർ. പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നിട്ട് അവർക്കും കഷ്ടപ്പാട് തന്നെയല്ലേ? എല്ലാവർക്കും എല്ലാം തികച്ച് ഈശ്വരൻ കൊടുക്കില്ലല്ലോ. എങ്കിൽ പിന്നെ ജീവിതത്തിന് എന്താണ് അർത്ഥം? ഒരു കണക്കിന് ജീവിതവും ഒരു സത്രം തന്നെ. വെറും കൈയോടെ വരുന്നു, വെറും കൈയോടെ മടങ്ങിപ്പോകുന്നു. സ്വാമി ശരണം. എന്താ നിന്റെ ഇരിപ്പിന്റെ അർത്ഥം? മോടെ കാര്യത്തിൽ എനിക്കെന്താ വിഷമമില്ലേ? എന്റെ ജീവൻ കൊടുത്താൽ മോടെ ശബ്ദം തിരിച്ചു കിട്ടും, ഞാൻ കൊടുക്കാം. നമുക്ക് ചെയ്യാവുന്ന എല്ലാ ട്രീറ്റ്മെന്റും ചെയ്തില്ലേ? എല്ലാം നമ്മുടെ വിധി, അനുഭവിക്കുക തന്നെ. ഇല്ല, മോളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു വേവനാതില്ല. ഇത്രയും കാലം നീതി നിയമമൊക്കെ കൃത്യമായി നടത്തിയല്ലോ. നമ്മളുടെ മോളുടെ കാര്യത്തിൽ എന്തെങ്കിലും നീതി കാണിക്കാൻ നിങ്ങൾക്കായോ? എന്തായാലും നിങ്ങളുടെ അന്തസ്സിന് ഒരു കോട്ടവും പറ്റിയില്ലല്ലോ, അത് മതി. എന്ത് അന്തസ്? അന്തസ്സും അഭിമാനവും മറന്ന് ഞാൻ ആ കുട്ടിശങ്കരനെ പോയി കണ്ടു. ഭഗവതിക്ക് പോലും നമ്മുടെ മോളെ വേണ്ട. ശബരി ഇനി വരില്ല, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യണ്ട. നമ്മളുടെ മോളുടെ കാര്യത്തിൽ അല്പമെങ്കിലും അലി ഉണ്ടായിരുന്നെങ്കിൽ കയ്യിൽ വന്ന ഒരു അവസരം തട്ടിക്കളയുമായിരുന്നു. ആ ദിനേശിന്റെ കാര്യത്തിൽ അല്പം ഇട്ട് വീഴ്ച ചെയ്തിരുന്നെങ്കിൽ അവൾക്കൊരു നല്ല ജീവിതം കിട്ടുമായിരുന്നില്ലേ? എല്ലാം തൊലച്ചു. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. മരുന്നും വേണ്ട, മന്ത്രവും വേണ്ട, മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. ഓ, എന്റെ മുമ്പിൽ നിന്ന്.
ആർ ശബരി സാർ വരുന്നുണ്ട്. എന്താ എല്ലാവരും കൂടി ഇത്ര രാവിലെ? രാജാ, നീ ഞങ്ങളോട് ക്ഷമിക്കണം. നിന്നോടാവുമ്പോ എനിക്ക് എന്ത് പറയാലോ. ഞങ്ങൾ പറഞ്ഞതൊക്കെ നീ മറക്കണം. നമ്മുടെ കുട്ടികളുടെ മനസ്സുകം നശിച്ചിട്ട് പിന്നെ എന്തുണ്ടായിട്ടെന്താ? ദേവിമോളെ ഞങ്ങൾക്ക് വേണം. ദൈവനിശ്ചയം അങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അല്ല, മോളെവിടെ? മോളെവിടെ പോയി? കാണുന്നില്ലല്ലോ. സാറിന്റെ മുറിയിലും കണ്ടില്ലല്ലോ. മാലതി, ഇത് ആരൊക്കെ വന്നിരിക്കുന്നു നോക്ക്. മോളെ കണ്ടോ? ഇല്ല, എവിടെ പോയി? ഞാൻ ഇവിടെ നോക്കി, എങ്ങും കാണുന്നില്ല. വെള്ളച്ചേട്ട, ദേവിയെ കാണുന്നില്ല. Baby.